ഓ ഈശോയെ ഞങ്ങളും മറ്റുള്ളവരും അങ്ങയോട് ചെയ്തിട്ടുള്ള നിന്ദാപമാനങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യുന്നു ഞങ്ങളോട് പൊറുക്കണമേ അങ്ങേക്കും അങ്ങേ പ്രിയമാതാവിനും ഇഷ്ടമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പണി കഴിഞ്ഞ മേശ്രി ആ ഇനി ആ കുഷിനിയിലെ കഥ ഒന്ന് ഉറപ്പിക്കണം കണ്ടിട്ടേ പോകാവൂന്ന് ഗീവർഗി സച്ചൻ പ്രത്യേകം പറഞ്ഞു അച്ഛൻ അങ്ങനൊക്കെ പറയും കൂട്ടും കുടുംബവും ഇല്ലാത്തവർക്ക് പറഞ്ഞാലെന്താ ഇവിടെ പ്രായം കഴിഞ്ഞ ഒരു പെങ്കച്ചുള്ളതാ അനാഥാലയത്തിൽ ഏക്കും ചെല്ലും കെട്ട് നടക്കുന്നവനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയാലേ അതിന്റെ ഏനക്കേട് നമ്മക്കാ എന്ന് പറഞ്ഞാൽ എങ്ങനാ കൊല്ലങ്ങളായിട്ട് പള്ളിയിലെ പണി ആ അച്ഛൻ നമ്മളെയാ ഏൽപ്പിക്കുന്നത് അവരുടെ സമുദായത്തിൽ നല്ല മരപ്പണിക്കാർ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല എന്നോട് ആ ഗീവറി സച്ചൻ ഒരു പ്രത്യേക താല്പര്യമാണ് അങ്ങനെയുള്ള ഒരാള് ഒരു കാര്യം പറഞ്ഞ ഒക്കത്തില്ല എന്ന് എങ്ങനെയാ പറയുക നാരായണി ഒഴിക്ക് മതി കടു വറക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെയാണേലും പണി കൂടി കൂടി വരികയാ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്ന് പഠിച്ചാലേ എനിക്കും കൈക്കൊരാളായി അല്ലേ അപ്പൊ നിങ്ങൾ അതങ്ങ് സമ്മതിച്ചോ ആ സമ്മതിക്കാതെ പിന്നെ എന്ത് ചെയ്യും ആ ചെക്കനെയും കൊണ്ട് അച്ഛൻ നാളെ ഇങ്ങി വരും നമസ്കാരം വർക്ക്ഷോപ്പിലും നെയ്ത്ശാലയിലും ഒക്കെ നിർത്തി നോക്കി ഒന്ന് രണ്ട് മാസം നിന്നിട്ട് ഇവനിങ്ങ് പോകുന്നു ക്രിസ്തുവിന്റെ കാരുണ്യം കൊണ്ട് ഈ തൊഴിലിൽ സ്വല്പം വാസന കണ്ടതുകൊണ്ട് കൂടെ നിർത്താൻ ആശാരിയോട് ഞാൻ ആവശ്യപ്പെട്ടു ഇതിലവന് താല്പര്യമുണ്ടെന്ന് അച്ഛന് മനസ്സിലായത് എങ്ങനെയാ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് നല്ലൊരു മരപ്പണിക്കാരനായിരുന്നല്ലോ അതിന്റെ ഒരു വിഹിതം ക്രിസ്ത്യാനിക്ക് കിട്ടാതിരിക്കുമോ ഓർഫനേജിൽ എത്തിപ്പെടുന്ന കുട്ടികളെ വളർത്തി വലുതാക്കാനും അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാനും സഭ കടപ്പെട്ടിരിക്കുന്നു ഈ തൊഴിലറിയാവുന്നവർക്ക് ഗൾഫിൽ ഒരുപിടി അവസരങ്ങളുണ്ട് സെന്റ് തോമസ് ഓർഫനേജിലെ അന്തേവാസികളിൽ ചിലരവിടെ ഉണ്ട് കർത്താവ് അനുഗ്രഹിച്ച ഇവൻ ഒരു നിലയിലെത്തും നിർത്തി നോക്കാം പഠിക്കുന്നേ പഠിക്കട്ടെ എന്താ ജോസൂട്ടി ഒന്നുമില്ല ചോ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഇവിടെ നിൽക്കാൻ നിനക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ ഏ ഇല്ല എന്നാ പിന്നെ ദൈവവിചാരത്തോടെ അകത്തോട്ട് കയറിക്കും െ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാ അവരുപേക്ഷിച്ചിട്ട് പോയത് നീ കണ്ടോ ഗീവർഗീസ് അച്ഛൻ പറഞ്ഞതാ അവരാരാണെന്ന് വല്ല എത്തും പിടിയുണ്ടോ അറിയത്തില്ല അച്ഛനറിയാമായിരിക്കും ഇതൊക്കെ വലിയവന്മാരുമായിട്ടുള്ള ഒരു ഒത്തുകളിയല്ലേ എന്താ മെഴിച്ചു നിൽക്കുന്നേ പണി കഴിഞ്ഞോ ഇനി കൊണ്ടുവാ
ദൈവമേ, ഇങ്ങനെയാണോ ചിന്ത വരുന്നേ? ഇതൊരു കൊച്ചുള്ള പോലെ ഉണ്ടല്ലോ. നിങ്ങളല്ലാതെ ഇത് അവനെ ഏൽപ്പിക്കുവോ? പോത്തുണ്ടോ ഏത്തയ്ക്കായുടെ ഗുണം അറിയുന്നു. അച്ഛനെ വിളിച്ച് കാണിയത്. എന്നിട്ട് കട്ടറയുടെ ആശ ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ ആശാരിക്ക ചാപ്പ് കൊള്ള. നീ ഈ പണി ചെയ്ത് അരിവാങ്ങിക്കൊന്ന് എനിക്ക് തോന്നണില്ല. ഉളിക്ക് പണിത് അങ്ങനെ മൂന്നാം ദിവസം മൂത്താശാരി ആവണ്ട. വന്ന ഉടനെ പറഞ്ഞു വിടുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച. കുരുത്തക്കേട് കൂടിയാണെങ്കിൽ ഇനി ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കില്ല. കുഞ്ഞാറ്റ കിളികളിൽ അശ്വതി ചെയ്തതുപോലെ ജോസൂട്ടിന് മുറിവ് കെട്ടിക്കൊടുക്കേണ്ടതായിരുന്നു. കഷ്ടമായിപ്പോയി. നിന്നെ വിളിച്ചത് കേട്ടില്ലേടി? എപ്പം നോക്കിയാലും അവിടെ ഒരു വായന. ചെന്ന് അച്ഛനെ കുളിക്കാൻ വെള്ളം ചൂടാക്കടി. ഇന്നലെ വെളുക്കുവോളം പിടിപ്പത് പണിയുണ്ടായിരുന്നു. പിന്നെ അറിയാലോ ഞങ്ങളുടെയൊക്കെ ഒരു തൊഴിലിന്റെ സ്വഭാവം വെച്ച് അർപ്പണബോധവും ആത്മാർത്ഥതയുള്ള ഒരു സഹായിയെ കിട്ടാൻ വലിയ പാടല്ലേ. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഒരുവിധം ചെയ്ത് തീർത്തു. ഹെവിയായിരുന്നു, ഹാർഡ് വർക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നിറങ്ങിയപ്പോ നമ്മുടെ എസ് എ അശോകൻ നമ്പ്യാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകാവുന്ന ഒരേ വാശി. ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട്, എന്നെ വിട്ടേക്കുന്നു. സമ്മതിക്കണ്ടേ? ഒടുവിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു കേട്ടോ. ഇതേതാണ് പുതിയൊരു തടി. ഗീവറി സച്ചൻ കൊണ്ടു നിർത്തിയതാ പണി പഠിക്കാൻ. ചുമ്മാ നേരങ്ങളെ. അങ്ങനല്ലല്ലോ, നല്ല വീതിയുള്ള നെറ്റി, മുട്ടി നിൽക്കുന്ന പുരികം, സഹാനുഭൂതിയുള്ള കണ്ണുകൾ. സാമുദ്രിക ലക്ഷണ പ്രകാരം ഇവൻ രക്ഷപ്പെടുവണ്ണ. ആ ഇന്ദുലേഖ പെണ്ണ് കാണാൻ വന്നിട്ടെന്തായി? ഓ അവര് വന്നില്ല മാധവ. വരണ്ടാന്ന് ഞാൻ തന്നെ പറഞ്ഞു അയച്ചു. അയ്യോ അതെന്ത്? പെണ്ണിനെ കാണുന്നതിന് മുമ്പേ 25 പവനും 10,000 രൂപയും വേണമെന്നാ പറഞ്ഞു അയച്ചത്. അവന്മാര് പിന്നെ ഇവിടെ വന്നിട്ട് എന്തോന്നാ കാര്യം? എന്തോന്ന് തങ്കപ്പെണ്ണായത്? ട്രഷറിയിലെ ജോലിയുള്ള ചെറുക്കനല്ലേ. ഇന്ദുലേഖയുടെ കാര്യത്തിന് എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും മാധവൻ പറയും അങ്ങ് പോവുകയും ചെയ്യും. ഒരു മുങ്ങുമുങ്ങിയാലേ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പൊങ്ങുന്നത്. അങ്ങനെ ഒരാളിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരു കല്യാണം ഉറപ്പിക്കാൻ പറ്റുമോ? ഓഹോ, അങ്ങനെയാണോ എന്നെ പറ്റി ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? പട്ടിണി കിടന്ന് തെണ്ടിത്തിരിഞ്ഞ കാലത്ത് ഇവിടുത്തെ കഞ്ഞിവെള്ളം ഒത്തിരി കുടിച്ചിട്ടുള്ളവനായി മാധവൻ. ഇന്നെനിക്കൊരു നിലയം വിലയെ കൊണ്ട് ശരിയാ എന്ന് വെച്ച് ഞാൻ പഴയതൊക്കെ മറക്കുമെന്ന് കരുതിയോ? ഇത് വളരെ മോശമായി പോയി. അങ്ങനെയല്ല മാധവ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. യാചിക്കാം, കടം വാങ്ങാം, ഉത്തരവാദിത്തമില്ലാത്ത പണികളാ അതൊക്കെ. എന്നാൽ ലോകത്തെ ഏറ്റവും വിഷമം പിടിച്ചതും ധാരാളം ഉത്തരവാദിത്ത ബോധം വേണ്ടതുമായ ജോലിയാണ് മോഷണം.
അങ്ങനെയുള്ള ഈ മയ്യനാട് മാധവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു നിങ്ങൾ രണ്ടുപേരും. വാ പറയട്ടെ, ഓരോ ചായ കുടിച്ചിട്ട് വരാം. മാധവൻ വിളിച്ചാ വരാതിരിക്കാ. ഒക്കോ വെക്കളേ, താൻ വരുന്നോടോ? എന്താ നിന്റെ പേര്? ജോസൂട്ടി. ആ ജോസൂട്ടി വാ. ആ കട്ടിലിന് ചൂരിൽ വരിക ആളിപ്പോ വരും. അവ ഇവിടെ നിക്കട്ടെ, നമുക്ക് പോവാ. ജോണീച്ചനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അവളുടെ മനസ്സ് വെമ്പി, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഞാൻ വരില്ല, എനിക്കതിന് കഴിയില്ല. എന്നെ വളർത്തി വലുതാക്കി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടേക്കുമില്ല. അങ്ങനെ വിളിക്കണ്ട. പിന്നെ എന്നാ വിളിക്കണം? എന്തിനാ വെറുതെ മുഴുവൻ പേരും വിളിക്കുന്നേ? കതിരുകണക്കളിലെ ടോണി കാമുകി എന്താ വിളിക്കുന്നറിയോ? സുന്ദരീന്ന്. അതൊരു ഓട്ടോറിക്ഷയുടെ പേരല്ലേ. ഞാൻ ഇന്ദുന്ന് വിളിച്ചോട്ടെ. ജോസൂട്ടിന്റെ ഇഷ്ടം. മണിനാഥം വാരികയിൽ വന്ന മഴവിലെ നീൽനിറം ജോസൂട്ടി വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിലെ ഹരി ജോസൂട്ടി പോലിരിക്കും. ഹരി കരിവള വാങ്ങി കാമുകിയുടെ കയ്യിലിട്ട് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്, അത് വായിച്ചപ്പോ ഞാൻ കോരി തരിച്ചുപോയി. ഇന്ദുനെ കരിവള ഇഷ്ടമാണല്ലേ. പണി പഠിച്ചു കഴിഞ്ഞാൽ മേശരി എന്തെങ്കിലും തരാതിരിക്കാം, അപ്പൊ മേടിച്ചുതരാം. എന്റെ കയ്യിലിട്ട് തരണം. അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. സാർ, ഞാനത് അങ്ങോട്ട് തുപ്പിയതായിരുന്നു, കാറ്റത്തത് ഇങ്ങോട്ട് വീണതാ. ഞാൻ തുടച്ചാ സാർ. ഇതല്ല, അതാ എന്റെ സൈക്കിള്. ഓ ഈ സൈക്കിൾ നാളില്ല. എന്താണാവോ കാര്യം? എന്റെ സൈക്കിള് മോഷണം പോയി. എസ് ഐ സുകുമാരകുറുപ്പിനെ പിടിക്കാൻ പോയിരിക്കുക. പ്രൊബേഷണറി എസ് ഐ ഉണ്ട്, എന്താ മതിയാവോ? അദ്ദേഹം പരാതി മേടിക്കൂ. പരാതി മേടിക്കാനാണല്ലോ ഇത് 24 മണിക്കൂറും തുറന്നു മലത്തി വെച്ചിരിക്കുന്നേ, അല്ലാതെ പാമോയിൽ വിതരണം ചെയ്യാനല്ല. ഇതാ അപ്പുറത്തുണ്ട്. ഇയാളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കടത്തി വിട്ടത്? പരാതിക്കാരനാ. അല്ല സാറെന്താ ലോക്കപ്പില്? ഇവിടെ ഇരുന്ന് ടെൻഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കുറച്ചു നേരം മനസമാധാനമായിട്ട് അതിന്റെ അകത്ത് നിൽക്കാമെന്ന് വെച്ചത്. അതിന് സമ്മതിക്കില്ലാന്ന് വെച്ചാ ഇയാൾക്ക് എന്തോടോ രാവിലെ പ്രശ്നം? തന്റെ ബൂത്ത് ആരെങ്കിലും പിടിച്ചെടുത്തോ? കറണ്ട് ചാർജ് അടയ്ക്കാൻ നിന്നപ്പോ എന്റെ സൈക്കിൾ ആരോ മോഷ്ടിച്ചോണ്ട് പോയി. രാഷ്ട്രം അതിസങ്കീർണമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാ. ആ മൂടി നിറച്ച എന്താണെന്നറിയോ? വർഗീയക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബോംബുകളാ. അതെല്ലാം കൂടെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവിടെ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കാലത്തായിരുന്നെങ്കിൽ ഒരു സൈക്കിളിന്റെ പുറകെ നടക്കാമായിരുന്നു.
ഇവിടെ ഇപ്പോ ഭരണകക്ഷിയിൽപ്പെട്ട ഘടകകക്ഷികളെ ഒതുക്കാൻ തന്നെ സമയമില്ല. അതിന്റെ ഇടക്കാണ് അയാളുടെ ഒരു ലൊട്ടക്ക് സൈക്കിള്. സൈക്കിള് പുതിയതാ, സമ്മതിച്ചു. പുറകെ പോലീസ് വരുമോ? അണ്ണന്റെ പർച്ചൽ കേട്ടാ തോന്നും ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാം പോലീസ് എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന്. ഇവിടെ ഒരു കപ്പൽ കാണാതെ പോയിട്ട് കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഒരു സൈക്കിള്. എന്താടോ മാധവ്? ചുമ്മാ താൻ ഈയിടെ ആയിട്ടൊരു പെറ്റി കേസ് പോലും തരുന്നില്ലല്ലോ. മാസാവസാന ഒരെണ്ണം ചാർജ് ചെയ്യട്ടെ. വേണ്ട സാറേ, ഈ മാസത്തെ കോട്ട കഴിഞ്ഞു. ആ ഡോ പഞ്ചര ഇതൊന്ന് ഒട്ടിച്ചു വെക്ക്. എന്നിട്ട് താനൊരു സൈക്കിളിംഗ് ഇതാ. സാറേ ഇതെടുത്തോ. കണ്ടീഷനാ സാറേ, സിംഗിൾ ഓണർ ഓടിച്ചതാ. വരട്ടെ മാധവ. ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാം സാർ. ആ കടം പറയലണ്ണ, കാശെടു കാശെടു. കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു പോലീസുകാരൻ തന്നെ അത് വാടകയ്ക്ക് എടുത്തു. നല്ല ഐശ്വര്യമുള്ള സൈക്കിളാ. മയ്യനാട് മാധവനെ ഞാൻ സമ്മതിച്ചെന്നിരിക്കും. ഏയ്, നമ്മുടെയൊക്കെ പൂർവികരായ കായംകുളം കൊച്ചുണ്ണി, വെള്ളായണി പരമു, പനച്ചോത്തി വേലു, കോഴിക്കോട് കോയക്കുട്ടി, മുളമൂട്ടടിമ, ഇത്തിക്കര പക്കി തുടങ്ങിയ മഹാന്മാരായി തട്ടിച്ചു നോക്കുമ്പോ ഞാൻ എത്ര നിസ്സാരം. അതിന്റെ ഉടമസ്ഥന സൈക്കിളിന് തിരിച്ചെടുത്തില്ലല്ലേ? പ്രയാസമാണ്. ഞാനിപ്പോ ചെന്ന് കുറ്റസമ്മതം നടത്തിയാൽ ആ പോലീസുകാരൻ അകത്താകും. തൊണ്ടി അയാളുടെ കയ്യിലാണല്ലോ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. മാധവ, പഞ്ചായത്ത് ആഫീസിൽ ശകലം പണിയുണ്ട്. ടെൻഡർ പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു, തടിയെടുക്കാൻ കൈ പൈസ ഇല്ല. അവന്മാരോട്ട് അഡ്വാൻസ് തരികയില്ല. അല്ല, നിനക്ക് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിലേ ആ പൈസ ഇങ്ങിതാ, ബില്ല് മാറിയിട്ട് തിരിച്ചെടുക്കാം. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് മോഷ്ടാക്കളുടെ കാശ് ഉപകരിക്കും എന്നോർത്താ മതി. നല്ല സുഖമില്ല, ഞാൻ പോയിക്കോട്ടെ മേശരി. ആ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, പോയിക്കോ. മാധവട്ടാ, മാധവട്ടാ. ആ എന്താ ഇന്നത്തെ പഠിത്തം കഴിഞ്ഞോ? നല്ല സുഖമില്ലെന്ന് പറഞ്ഞിറങ്ങി. മേശരി പണിയൊന്നും പഠിപ്പിച്ചു തരത്തില്ല, എപ്പോഴും വടക്ക് പറിച്ചില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ മാധവട്ടം വരുന്നു സംസാരിക്കുന്ന നോക്കിയാ ആകെയുള്ള രസം. ഇന്ന് രാത്രി എവിടെ പരിപാടി? ഒരു ഗൾഫുകാരന്റെ വീട് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പിടിച്ചുപറി മോഷണമൊക്കെ വലിയ തെറ്റുകാരാണെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ മാധവേട്ടന്റെ കഥകൾ കേൾക്കുമ്പോ തോന്നും ഒന്നിനൊരു കുഴപ്പമില്ലെന്ന്. അത് തോന്നലല്ല, സത്യം തന്നെ. ഈ ലോകത്ത് ആരാ മോഷ്ടിക്കാത്തത്? മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു, ആ തൊഴിലാളി തക്കം കിട്ടിയാൽ മുതലാളിയെ ചതിക്കാൻ നോക്കുന്നു. നമ്മൾ പാവങ്ങളെന്ന് പറയുന്നവന്മാർ പോലും സ്വാർത്ഥമതികളാ. രാഷ്ട്രീയക്കാരന്റെ അടുക്കള ഭാഗത്ത് ചെന്ന് നിന്ന് സൂത്രത്തിന് സ്വന്തം കാര്യം നേടിപ്പോരാനേ അവനും താല്പര്യമുള്ളൂ. എന്തിനടാ ജോസൂട്ടി, നമ്മളെ ഭരിക്കുന്നവന്മാർ കോടിക്കണക്കിനല്ലേ അഴിമതി നടത്തി നമ്മളെ തന്നെ വിഴുങ്ങുന്നത്? അങ്ങനെ മൊത്തത്തിൽ കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന പുരപ്പുറത്ത് നിന്ന് ഞാനൊരു തീർക്കിൽ വലിച്ചെടുക്കുന്നു. അത് തെറ്റാണോ? എനിക്കിതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഓർഫനേജിൽ വെച്ച് കായംകുളം കൊച്ചുണ്ണി ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങേരോട് തോന്നിയ പോലുള്ള ഒരു അടുപ്പം. വേണ്ട, ഇത് തീയാണ്. ഈ തീയുടെ ചൂട് എനിക്കിഷ്ട. ഇന്ന് ഞാനും വരട്ടെ. എവിടെ? അല്ല, മാധവേട്ടന്റെ പരിപാടികളൊക്കെ എനിക്കൊന്ന് കണ്ടാക്കൊള്ളതുണ്ടായിരുന്നു. കാണാലോ, ടിക്കറ്റ് ഇല്ലാതെ ഒരു ഷോ ഞാൻ കാണിച്ചു തരാം.
എങ്ങനെയുണ്ട് കൊട്ടാരം? വല്ലപ്പോഴും ഒരു പകലുറക്കം, തുണി മാറാനൊരു മറ, പിന്നെ പേരിനെങ്കിലും ഒരു മേൽവിലാസം ഉള്ളത് ഏത് തെണ്ടിക്കും നല്ലതല്ലേ? മാധവേട്ടന് വേറെ ആരുമില്ലേ? ഒരു തന്തയുണ്ട്. അയാളിപ്പോ വേറൊരു പെണ്ണ് കെട്ടി പോത്തന്നൂർ വർക്ക് ചെയ്യാണ്. തന്ത മാത്രല്ല, ഈ തൊഴിലിൽ എന്റെ ഗുരുവും മൂപ്പര് തന്നെയാണ്. എന്റെ അമ്മ മരിച്ചത് എന്റെ 12-ാമത്തെ വയസ്സിലാ. അച്ഛനെ കാണാൻ പോവാറില്ലേ? അങ്ങേർക്ക് കാണാൻ രണ്ടാം കെട്ടിലെ മക്കളുണ്ടല്ലോ. കുടുംബചരിത്രത്തിന്റെ ബാക്കി നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ നമുക്ക് വേലക്ക് കിട്ടിയ കൂലി നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, ഗൾഫുകാരനാണെന്നുള്ള പേരേ ഉള്ളൂ. അയ്യോ, എനിക്ക് വേണ്ട. നീയും കൂടി ബുദ്ധിമുട്ടിയതല്ലേ. തുല്യ ജോലിക്ക് തുല്യ വേതനം, അതാ എന്റെ രീതി. പകുതി നിലക്ക് അവകാശപ്പെട്ടതാ, വാങ്ങിച്ചോ. വാങ്ങിക്കാൻ. ഹായ്, എന്ത് നല്ല മണം! പറ ജോസുട്ടി, ഇത് എവിടുന്നാ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു. ഇതെല്ലാം എനിക്കാണോ? പിന്നല്ലാതെ ആർക്കാ? ഹായ്. മഴവില്ലിന് ഏഴുന്നിറങ്ങല്ലേ ഹരി. ഇതുപോലെ ഫോറിൻ സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ കമുക്കി? ജോസൂട്ടി എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്ത് കള്ളം? ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അതെ. അന്ന് കരിവള മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ജോസൂട്ടിയുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതപ്പോഴല്ലേ, ഇപ്പൊ കാശുള്ളു. ഫോറിന് സാധനങ്ങൾ എന്ന് വെച്ചാ എനിക്ക് ജീവനാ. ഇനി മേടിച്ചു തരുവോ? വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഉണ്ടായിട്ടും ഫോറിൻ സ്പ്രേയും ഫേസ് ക്രീമും സോപ്പും മാത്രം മോഷ്ടിച്ച സ്ഥിതിക്ക് മോഷ്ടാവ് ഫോറിൻ സാധനങ്ങളോട് ഭ്രമമുള്ള ആളാണെന്നുള്ളത് ഉറപ്പ്. പേഴ്സിലുണ്ടായിരുന്ന 800 രൂപയും പോയി. അത് വല്ല വഴിച്ചെലവിനും എടുത്തതായിരിക്കും. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു പെറ്റീഷൻ എഴുതി തന്നിട്ട് പോയിക്കോ. ശരി സർ. ഞാൻ ഈ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഫോറിൻ കോസ്മെറ്റിക്സിൽ താല്പര്യമുള്ള കള്ളന്മാരുടെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയോടെ പിടിക്കാം. ഒരേ തരത്തിലുള്ള മോഷണ രീതിക്ക് ഞാൻ എതിരാണ്. അത് പോലീസിന്റെ വലയിൽ കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ലക്ഷ്യസ്ഥാനത്തെത്തിയതിന് ശേഷം മാത്രമേ അവിടെ പ്രയോഗിക്കേണ്ട തന്ത്രങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കാവൂ. മോഷണം നിനക്കറിയോ, ഒരു കലയാണ്. അത് ബുദ്ധിയും സാമർഥ്യവും ഭാവനയും ഒക്കെ വേണ്ട ഒരുതരം ചെപ്പടി വിദ്യ. ഇതൊക്കെയാണെങ്കിലും ആളില്ലാത്ത വീട്ടിൽ കയറുന്നതാണ് പരമസുഖം. ഇവിടുത്തെ വില്ലേജ് ഓഫീസറും കുടുംബവും നാട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ന് അവിടെ ആവണം. ഞാൻ വരണം. ശരിക്ക് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഈ കലാപരിപാടി മടുത്തു മോനെ. കൂട്ടിലൊരാളുള്ളത് ഒരു രസമാണ്. വളരെ നാളുകൾക്ക് ശേഷം ഇന്നലത്തെ വേലയ്ക്ക് നീ കൂടി ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. മറ്റൊരാൾക്ക് കൂടി വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് എന്ന ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിന് കൂടുതൽ ധൈര്യം തരും. ഞാനും വരാം. യെസ്, വിനയചന്ദ്രൻ ഹിയർ. ലൊക്കേഷൻ എവിടെയാണെന്ന് പറയേ. ആ, ഞാനിതാ പുറപ്പെട്ടു. വില്ലേജ് ഓഫീസറും കുടുംബവും നാട്ടിൽ പോയിരിക്കുകയാണെന്നാണല്ലോ ഓഫീസ് എന്ന് പറഞ്ഞത്. എല്ലാരും പോയി കാണത്തില്ലായിരിക്കും. വാ നോക്കാം. Thank you.
പുളി ഉണക്കച്ചെമ്മി മുളക് പൊടി തേയില ബ്രെഡ് ഈ ഉപ്പും കുരുമുളകും അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ ബ്രെഡ് ഓഹോ പോകാം അങ്ങനെ പോയാൽ അങ്ങനെ ഇവിടെ മെനക്കെട്ട് വന്നതല്ലേ സേഫിന്റെ താക്കോൽ ഇവിടെ വെച്ചിരിക്കുന്നു ഒരു സാധനം വെച്ചാ വെച്ച സ്ഥലത്ത് കാണില്ല അങ്ങനെ ഒരു കാര്യം കള്ളനെ പോലെ പറഞ്ഞേക്കുന്നേ നീങ്ങില്ലേ കാണട്ടെ പ്രതീക്ഷ ഉണ്ടോ ഒന്നും അങ്ങോട്ട് പറയാറായിട്ടില്ല ഗുരുത്തം വേണം എന്നാ നിങ്ങൾ വിട്ടോ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും ഇത്തിരി പണിയുണ്ട് നല്ല കല്ലം പൂട്ടാ ഇഷ്ടം പോലെ സമയം എടുത്തോ വില്ലേജ് ഓഫീസർ വരാൻ രണ്ടു മൂന്ന് ദിവസം കഴിയും എന്നാ ശരി ശരി നമ്മൾ ലക്ഷ്യം വെച്ചെടുത്ത് വേറൊരാളുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോരണം അതാണ് മര്യാദ അതല്ലേ അച്ചുവട്ടൻ അടുക്കള അച്ചു ആളില്ലാത്ത വീട്ടിലേ കയറും അതും അടുക്കള വഴി മാത്രം വല്ലതും പാചകം ചെയ്ത് കഴിച്ചിട്ടേ പുള്ളിക്കാരൻ മോഷ്ടിക്കും മോഷണ രീതി കണ്ട ഏത് പോലീസുകാരനും മനസ്സിലാവും അച്ചുവട്ടനാണ് പ്രതിയെന്ന് പക്ഷെ അച്ചു മുങ്ങിയ പിന്നെ പൊങ്ങാൻ വലിയ പാടാണ് ആരടാ എവിടെ നിന്ന് വരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരിക പാതിരാത്രിയിലാണോ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് നാളെ അവന്റെ കല്യാണമാണ് ഞങ്ങൾ ദേഹണത്തിന് പോയതാണ് സാർ എന്താ തന്റെ പേര് ഗോപാലകൃഷ്ണൻ ഇതാരാ ഉണ്ണികൃഷ്ണൻ എന്റെ അനുജൻ എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു സാമ്യമില്ലല്ലോ ഇവൻ അച്ഛനെ പോലെയും ഞാൻ അമ്മയെ പോലെയും തന്റെ കൂട്ടുകാരന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത് അത് ആനന്ദ ആനന്ദഭവനം അല്ല ആനന്ദപ്രദായനി വായനശാലയുടെ നാലഞ്ച് വീട് പുറകിലാണ് സാർ അവിടെ അടുത്ത് ആനന്ദഭവനിൽ കോൺട്രാക്ടർ ശിവരാമന്റെ വീട്ടിൽ കുറച്ചു മുമ്പ് കള്ളം കയറി അതാണ് അറിഞ്ഞില്ലേ ഇല്ല ഈ നാട്ടിൽ കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സാർ മിനിയാൻ ഒരു കള്ളൻ ഞങ്ങളുടെ വീടിന്റെ ഓടലൊക്കെ അകത്ത് കടന്നു ഞങ്ങൾ ഉടനെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ കള്ളൻ ഓടിക്കളഞ്ഞു ഇല്ലേ അതെ പക്ഷെ സാറിനെ പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇവന്മാരൊന്നും അധികം വിലസാൻ പോകുന്നില്ല സാർ ഉണ്ണികൃഷ്ണനും ഗോപാലകൃഷ്ണനും അധികം കറങ്ങി നടക്കാതെ വീട്ടിൽ പോ പുതിയ ആളാ അതാ എന്നെ മനസ്സിലാവാഞ്ഞത് അച്ചുവേട്ടൻ വില്ലേജ് ഓഫീസറുടെ വീട്ടിലുണ്ട് അപ്പൊ ശിവരാമൻ കോൺട്രാക്ടറുടെ വീട്ടിൽ കയറിയത് ആരായിരിക്കും നേരെ ഉച്ചയായി ഒന്ന് എനിക്ക് മനുഷ്യ
ഒരു പ്രയോജനവും ഇല്ലാത്ത കുറെ അലവരാരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പോത്ത് പോലെ അവിടെ ഉറങ്ങണമുണ്ടല്ലേ. എന്റെ അപ്പനുണ്ടായിരുന്നതിന്റെ കാൽഭാഗം ബുദ്ധി പോലും എന്റെ കെട്ടിയോൻ ഇല്ലാതെ പോയല്ലോ എന്റെ പൊന്നു മാതാവേ. ഒന്ന് നിർത്തി വരും എന്റെ ചെലപ്പ്. ഏത് നേരം നോക്കിയാലും നിന്നെ കെട്ടിയെടുത്ത കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണല്ലോ ഇത്. എങ്ങനെ പറയാതിരിക്കും, നാലാളെ വിളിച്ചു കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഈ വീട്ടിനകത്തുണ്ടോ? ഉണ്ടോ? പോലീസിന്റെ മുക്കി തൊണ്ട് വീങ്ങി തോമ വലിയ കള്ളനായിരിക്കും. പക്ഷേ വീട്ടിന് ഉപകാരം വേണം. ഒരു കളർ ടി വി എവിടുന്നെങ്കിലും അടിച്ചോണ്ട് വരാൻ എത്ര നാളായിട്ട് പറയുന്നതാ. കോടീശ്വരനായ കോൺട്രാക്ടർ ശിവരാമന്റെ വീട്ടിൽ കയറിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്നു പാടാത്തൊരു ടേപ്പ് റെക്കോർഡർ. മോട്ടിക്കാൻ മോളടുത്ത് വെച്ച് പാടിച്ചു നോക്കി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നിനക്ക്. എന്റെ കർത്താവേ, ഇത് ഞാൻ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കള്ളനായി പോയല്ലോ. പോലീസ് ആണെങ്കിൽ ഇതിയാനെ പിടിച്ചങ്ങ് വിഴുങ്ങൂ. നിങ്ങൾ ഇവിടെ നിന്ന് കാപ്പുകൂടി, ഞാൻ പോയി നോക്കേച്ചു വരാം. അയ്യോ, നമ്മുടെ അച്ചുവട്ടനാ. അങ്ങനെ നടന്നു വന്നാ പോരായിരുന്നു. അയ്യോ, ഇത് ആര്? വരണം, ഇരിക്കണം. അപ്പൊ അച്ചുവട്ടൻ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ല. നമ്മള് കള്ളന്മാർക്ക് വഴികൾ മറക്കാൻ ഒക്കുമോ തോമാ? ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ചെതറിക്കിടക്കുന്ന വഴികളല്ലേ നമ്മുടെ സമ്പാദ്യം. അതിലൂടെ അല്ലേ നമ്മൾ കക്കാൻ കേറുന്നതും കട്ടെ ചിറങ്ങുന്നതും. പിന്നെ ഗ്യാസും സ്റ്റൗ ഒക്കെ ഉള്ളോണ്ട് വേഗം ഇടാല്ലോ. അച്ചുട്ടൻ, അത് മനസ്സിലായോ? അവൾ എന്നെ ഒന്ന് കുത്തിയതാ, ഞാനതൊന്നും അടിച്ചുകൊണ്ട് കൊടുക്കാത്തതിന്റെ ചൊരുക്കാവൊക്കെ. ഗ്യാസ് ഊറ്റിയും സ്റ്റൗവും അടിച്ചു മാറ്റാം, പക്ഷെ കണക്ഷൻ എന്ത് ചെയ്യും മേരുകുട്ടി? അതെന്താ എടുത്താ പൊങ്ങത്തില്ലയോ? അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ട ഊതി അനത്തി വെച്ചാ വന്ന് 100 കുറ്റവും പറഞ്ഞ് തിന്നാ മാത്രം മതിയല്ലോ. നീ പോയി ചായ എട്. ഇതാണ് പെണ്ണ് കെട്ടണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. സത്യസന്ധനായ ഒരു കള്ളന് ഭാര്യ എപ്പോഴും ഒരു തടസ്സമാണ്. വളരെ ശരിയാ അച്ചുണ്ട. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഉറക്കം വിളച്ച് രാത്രി മുഴുവൻ മോഷണം നടത്തിയിട്ട് വരുമ്പം ഇവിടെ എന്നൊന്ന് വിശ്രമിക്കാൻ പോലും സമ്മതിക്കൂല. ഞായറാഴ്ച അന്ന് ഞങ്ങളുടെ വേദപുസ്തകത്തിൽ പോലും മുടക്കമന്നേ, അന്ന് പോലും ഒന്ന് അവധിയെടുക്കാൻ ഇവിടെ സമ്മതിക്കൂല. ഇറ്റ് ഇസ് ട്രാജഡി. കള്ളന്മാരുടെ ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് വല്ല വിവരമുണ്ടോ? അവർക്ക് എന്തെങ്കിലും ചെറിയൊരു സാധനം നഷ്ടപ്പെട്ടാൽ മതി, ഒരു വലിയ പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോരെ? കണ്ണിച്ചോരയില്ലാത്ത വർഗം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കള്ളന്മാർക്കൊരു സംഘടന ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അച്ചോട്ട, നമ്മളെക്കാളും മുറ്റ് കള്ളന്മാരുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോ നമ്മളൊരു സംഘടന ഉണ്ടാക്കി അതേക്കൂ. തോമാ, നിനക്ക് സംഘടനാ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കള്ളന്മാരുടെ ഇനിയൊരു സംഘടനയ്ക്ക് കൂടി സാധ്യതയുണ്ട്. കേരളം അതും താങ്ങും. ഇനി ഇവിടെ നിന്ന് എന്റെ രക്തം തിളയ്ക്കും. ഇതൊഴി പോയപ്പോ ഞാൻ വെറുതെ കയറിയതാ. പോട്ടെ ചേട്ടാ. അപ്പൊ കട്ടം കുടിക്കുന്നില്ലേ? വേണ്ട, വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ നല്ല മിൽമ ഒഴിച്ച് ചായ കുടിച്ചു. വില്ലേജ് ഓഫീസറുമായിട്ട് അത്രയ്ക്ക് അടുപ്പം? ഒരടുപ്പവും ഇല്ല. ഇന്നലെ രാത്രി അവിടെയായിരുന്നു വേല. അപ്പൊ കാര്യമായിട്ടല്ല തടഞ്ഞ. ആ, ജാതി സർട്ടിഫിക്കറ്റിനും വരുമാന സർട്ടിഫിക്കറ്റിനും അയാൾ നാട്ടുകാരുടെ നിന്ന് ഒതുക്കിയത് ഞാൻ അമുക്കി. എന്നാ ഇന്ന് അതിന്റെ ചെലവടത്തണം. ആ അടുത്തിക്കളെ, ഇന്ന് രാത്രി സഹജീവികളെയൊക്കെ വിളിച്ചോ. ആ ഞാനേ. ചേട്ടാ, ഇന്ന് രാത്രി ലീവ് എടുത്ത് നിൽക്കുകയാണ്, കാര്യം മറക്കല്ലേ. പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോ അത് മയ്യനാട് മാധവൻ തന്നെയാ. പിന്നെ ചെറുക്കനേതാന്നാ പിടികിട്ടാത്ത. പക്ഷേ പേര് ഗോപാലകൃഷ്ണൻ എന്നാണല്ലോ അവൻ പറഞ്ഞത്. കള്ളന്മാര് പിന്നെ സത്യം പറയൂ സാറ്. ആ, ഒരു പഴയ ടേപ്പ് റെക്കോർഡറും കുറെ ഓഡിയോ കാസറ്റ്സും മോഷണം പോയതിന്റെ പേരിൽ ഇവന്മാരെയൊക്കെ തപ്പി നടക്കുന്നതിന്റെ കുറച്ചിൽ നമുക്കല്ലേ നാഗപ്പനാരെ? അന്വേഷിക്കുന്നതും അന്വേഷിക്കാതിരിക്കുന്നതും സാറിന്റെ ഇഷ്ടം. ആ സമയത്ത് മാധവനെ അവിടെ വെച്ച് കണ്ടെങ്കിൽ കോൺട്രാക്ടർ വീട്ടിൽ കയറിയതും അവൻ തന്നെ ആവണം. അപ്പോ അവൻ എന്നെ ഒന്ന് ആക്കിയതാണല്ലേ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്താ ജോസൂട്ടി? അച്ഛനൊന്ന് കാണാൻ വന്നതാ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല അച്ഛൻ. ആട്ടെ, പണിയൊക്കെ പഠിച്ചോ? ആ, പഠിച്ചു വരുന്നു. രാത്രി ഇപ്പൊ ഇങ്ങോട്ട് കാണാറിയില്ല. രാത്രിയിലും പണിയുണ്ടോ? മിക്കവാറും രാത്രി പണി ഉണ്ടാകും. ആശാരി ബില്ലും തരുമോ? ഇല്ല, അല്ല, കിട്ടുന്നതിന്റെ പാതി തരും. അപ്പൊ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു തുടങ്ങിയല്ലേ. ആട്ടെ, ഒറ്റയ്ക്ക് ചെയ്യാറായോ? അല്ല, കുറച്ചുകൂടെ പഠിച്ചിട്ട് പോരെ അച്ഛോ. നിനക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഈശോ മിശേഖ് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പന്ത്രണ്ട് മണിയായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഒന്ന് എണീറ്റ മനുഷ്യ, മനുഷ്യ ഒന്ന് എണീക്കാൻ. ഓ, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. നീ കണ്ട? അയ്യോ, ഞാൻ കണ്ടില്ല.
കർത്താവ് ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ജലദോഷപ്പനി വന്ന് ഇന്ന് എനിക്ക് ആശുപത്രി പോകാൻ തോന്നുമായിരുന്നു. ഞാൻ ആശുപത്രി പോയത് കൊണ്ടല്ലേ ഈ വിവരം അറിഞ്ഞത്. നീ എന്നാ വിവരം അറിഞ്ഞാ? ഡോക്ടർ ഒരാഴ്ചത്തേക്ക് അവധിയില്ല. പുറന്തോട്ടേക്ക് വാദോ, അങ്ങേർക്ക് എന്താ അസുഖം? യോ, അയ്യാക്ക് അസുഖമൊന്നും ഇല്ല മനുഷ്യ. നാളെ അയാളുടെ കല്യാണമാ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ മൂടി പൊറിച്ച് കിടന്നു. ഡോക്ടർ കിട്ടുന്നതിന് ഞാൻ എന്നെ വേണം? ആ കല്യാണം മുടക്കണോ? കർത്താവേ, ഇത് ഞാനേ ഒരു കള്ളനായിട്ട് സൃഷ്ടിച്ചല്ലോ. കല്യാണം കഴിഞ്ഞ വീടാവുമ്പോ എല്ലാരും ബോധം കെട്ട് ഉറങ്ങും മനുഷ്യ. ഓഹോ, ഇതാണോ ഇത്രയും നേരം നീ വിളമ്പിയത്? ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ മേരി. സ്വന്തം പഞ്ചായത്ത് നീ ഞാൻ മോട്ടിക്കത്തില്ലെന്ന് നിനക്കറിയത്തില്ലയോ? വേദപാഠവും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു. നിങ്ങൾ വല്ല ലൊട്ടിലൊടുക്ക് മോഷണവും നടത്തിയിട്ട് ജയിലിൽ പോയാലേ പട്ടിണിയാകുന്ന ഞാനാ. ഇത്തിരി ഖനമായിട്ട് വല്ലതും സമ്പാദിച്ച് വെച്ചേച്ച് ജയിലിൽ പോയാൽ നിങ്ങൾക്ക് മനസമാധാനമായിട്ട് അഴിയണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ആദ്യം ഈ മരുന്ന് അങ്ങോട്ട് കൂടി, വീട് നമുക്ക് പിന്നെയും കുടിക്കാം. എന്നാ ഇതൊക്കെ പഴയ സ്റ്റൈലാണല്ലോ. ഈ പാറ്റേൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഡോക്ടർ ഗോപകുമാർ MBBS. ഇതെങ്ങനെ ഉണ്ട്? കൊള്ളാം. ഇതൊരു 300 അടിക്കാൻ എന്ത് ചാർജ് വരും? കവർ ഉൾപ്പെടെ 2000 രൂപ. 2000 രൂപയോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ. അപ്പൊ ഞാൻ ഈ മോഡലൊന്ന് വീട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് വരുന്നതിൽ വിരോധമുണ്ടോ? ഓ, ഒരു വിരോധമില്ല. ഡോക്ടർ ഗോപകുമാറിന്റെ. ഡോക്ടർ ആവുമ്പോ ഒരു 10-200 പവനെങ്കിലും സ്ത്രീധനമായി കിട്ടും. മറ്റന്നാളാണ് കല്യാണം, അന്ന് തന്നെ കയറിയില്ലെങ്കിൽ അവരത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റും. പിന്നെ വലിയ മെനക്കെട. എന്റെ കർത്താവേ, മനുഷ്യ ഒന്നിങ്ങോട്ട്, എനിക്ക് മനുഷ്യ ഒന്നിങ്ങോട്ടോ. എന്റെ ഈശോയെ, എന്താണോ ഇറങ്ങി വരാത്തത്? അയ്യോ, സാറമ്മാർ ഇവിടെ നിൽക്കുവാണോ? അത് ഞാൻ അതിലേ ഇറങ്ങി ഓടി. വെറുതെ മെനക്കെടണ്ട, ഇനി അവന് കിട്ടത്തില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തതോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇവന്മാർക്ക് ഈ കല്ല് പ്രത്യേകം ഇങ്ങനെ പൊതിഞ്ഞു വന്നാ പോരെ. പെറുക്കി പെറുക്കി മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ചോറായില്ലെങ്കിൽ മനുഷ്യനെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല. വഴി തീർന്ന കിതപ്പൊന്നാരിട്ട് പറഞ്ഞാ മതി. നിന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്നാത്തിനാ? ഡോക്ടർ ഗോപകുമാറിന്റെ വീട്ടിൽ കയറിയതിന്. ഓഹോ, അപ്പൊ അതിനാണോ കിടക്കപ്പായി എന്നെ ഇങ്ങനെ ഓടിച്ചത്? ഇങ്ങോട്ട് ഇറങ്ങണ. ദേഹോപദ്രവം ഏൽപ്പിക്കില്ലെങ്കിൽ ഇറങ്ങാം. എന്നോട് ഇറങ്ങാനാ പറഞ്ഞത്? ഹെൽപ്പിക്കരുത്, ഇറങ്ങാൻ പോവുകയാണ്. നീ അധികം ഷൈൻ ചെയ്യണ്ട, നിന്നെയാണ് ഞങ്ങൾക്ക് സംശയം. എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ ലിസ്റ്റിലുള്ള കള്ളന്മാരെ മുഴുവൻ തപ്പുന്നത് പോലീസിന്റെ ഒരു സ്ഥിര ഏർപ്പാടാ. എന്നെ മാത്രം എന്നാ സംശയിക്കുന്നേ?
ഞാൻ മാത്രമല്ലല്ലോ പുറത്തുള്ളത്. പൂട്ട് ഹൈദ്രോസ്, ഉടുമ്പ് വേലായുധൻ, അടുക്കള അച്ചു, വെറും ഭദ്രൻ, മയ്യനാട് മാധവൻ ഇവരൊക്കെ പുറത്തുള്ളപ്പോ എന്നെ മാത്രം ഇങ്ങോട്ട് ഓട്ടിക്കുന്നത് ഭയങ്കര കഷ്ടമാ സാറേ. മയ്യനാട് മാധവൻ അവനിപ്പോ എവിടെ ഉണ്ട്? എന്നെ അന്വേഷിച്ച് പോലീസ് വരാതിരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ പോവാ. ഇത് നിന്റെ പങ്ക, ഉടനെ ഒന്നും വിൽക്കണ്ട. ഇത്രയും സ്വർണ്ണം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇത് മുഴുക്ക വിഴുങ്ങി കൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളവും കുടിച്ചാൽ മതി, നാളെ നിനക്ക് സ്വർണത്തിന്റെ നിറം വരും. ജോസൂട്ടി, എനിക്ക് ഇത്രയും സമ്പത്ത് എന്തിനാ എന്ന് ലോകത്ത് ഇതുവരെ ഒരു തിരുവണ്ടനും ചോദിച്ചിട്ടില്ല. ആവശ്യം വരും. അത് ഞാനിതെവിടെ സൂക്ഷിക്കും? ഇത്രയും വലിയ ഭൂമി മലയാളത്തില് ഇത്തിരി സ്വർണം ഒളിപ്പിച്ചു വെക്കാനാണോ വലിയ പാട്? തങ്കപ്പണ്ണന്റെ ഷെഡിൽ ഒരു ചെറിയ കുഴി കുത്തിയാ പോരെ, വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം. ആ നമുക്ക് പുറപ്പെടാം. അല്ല, ഇപ്പൊ തന്നെ പോണോ? രാത്രിയാണ് യാത്രക്ക് സൗകര്യം. ടൗണിലെ ഇമ്പീരിയൽ ലോഡ്ജിൽ ഞാൻ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ മതി. എവിടെയായിരുന്നു ഇതുവരെ? നീ ഒന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിട്ട് തടിയെടുക്കാൻ പോവാന്ന് കരുതി മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുക. തുണി നനച്ചിട്ടത് ഉണങ്ങിയില്ല. ഓഹോ, ഉണക്കി തേച്ച് ഉടുത്തൊരുങ്ങി വരാനായിട്ട് സർക്കാർ ആപ്പീസിലൊന്നും അല്ലല്ലോ പണി. അഞ്ചടിക്ക് ഒരു പത്ത് കഷ്ണം പട്ടിയലെടുത്ത് ആ വാളിന് മുറിച്ചിട് വേഗം ആവട്ടെ. എന്താ ജോസൂട്ടി? ഇന്ദുനെ ഒരു സാധനം തരാൻ വിളിച്ചതാ. സ്പ്രേ ആണോ? ഇത് സ്വർണ്ണമാണോ? പിന്നല്ലേ. എവിടുന്നാ ഇത്? എവിടുന്നാണെന്ന് അറിഞ്ഞാലേ ഇന്ദു ഇത് മേടിക്കത്തുള്ളൂ. അറിഞ്ഞാലും ഞാൻ മേടിക്കത്തില്ല. അതെന്താ? ജോസൂട്ടി തന്നെ ഇതെന്റെ കഴുത്തിൽ കെട്ടി തരണം.
கொஞ்சும் குயிலே அழகஞ்சும் மயிலே தங்கத்தளிரே மணிமங்கத்திரலே நின்னி கணிகண்டன் மனகெங்கைக்கும் மாதம் முல்லே கனிவில்லே பகரில்லே ஆனந்தம் நின்னிலலிஞ்சு மலஞ்சு முலஞ்சுமிதா உணரணமிவனினி ஒளிச்சே கண்டே ஐயே பிடிச்சே இல்லே மதன கதை பிரியனிது போலல்லே நாளை புலர்காலே மணிநாதம் மாளிகையில் திங்கள் கிளி தங்கத் தள கண்டோ கண்டில்லே ஒற்றை இரட்ட பிடிச்சு பறந்திடுமோ கொஞ்சும் குயிலே அழகஞ்சும் மயிலே സാറേ, ഞങ്ങള് മാനം മര്യാദയായിട്ട് കഴിയുന്നവരാ.
പണ്ടെങ്ങാണ്ട് മാധവൻ ഈ വഴിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നേരാ. പക്ഷെ അവൻ കള്ളനാണെന്ന് അറിഞ്ഞതോടെ അവനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ നിർത്തി. ഇനി അവൻ ഈ വഴിക്ക് വന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ആദ്യം അകത്താവുന്ന താനായിരിക്കും. കട്ടവനെ കണ്ടില്ലേ, കണ്ടവനെ പിടിക്കാവുന്നതായിരിക്കും. എന്താണ് നിന്റെ പേര്? ചോദിച്ചായിട്ടില്ലേ? ജോസൂട്ടി. എന്നല്ലേ ഒരു ദിവസം രാത്രി ഞാൻ അവന്റെ കൂടെ കണ്ടത്? അല്ലടാ, അന്ന് നീ വേറൊരു പേരാണല്ലോ പറഞ്ഞത്. മാധവൻ എവിടെ ഉണ്ട്? എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഞാനും നോക്കട്ടെ. ഓർഫനേജിൽ എത്തിപ്പെടുന്ന കുട്ടികളെ വളർത്തി വലുതാക്കാനും അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിക്കൊടുക്കാനും സഭ കടപ്പെട്ടിരിക്കുന്നു. അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കാ, ഇപ്പൊ ഏത് കേസ് തെളിയിക്കാൻ എന്നെ വരുത്തിയത്? പാവം, അറിയില്ലല്ലേ. ഇല്ല, ഡോക്ടർ ഗോപകുമാറിന്റെ വീട്ടിൽ നിന്ന് 101 പോയി അടിച്ചു മാറ്റിയില്ലേ, അത് തെളിയിക്കാൻ. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? എസ് ഐ ഇപ്പൊ വരും. പതുക്കെ മതി, ധൃതിയില്ല. സാറേ, പയ്യന്മാരാരുണ്ടെങ്കിൽ പുറത്തുനിന്ന് 3-4 ചായ വാങ്ങിപ്പിക്കാൻ എന്റെ പറ്റില്ലേ? നിന്നെയും പിടിച്ചു, ഒത്തിരി ഇടിച്ചു അല്ലേ? നമ്മൾ ഒരുമിച്ചാണ് അവിടെ കയറിയതെന്ന് നീ പറഞ്ഞു. അവരെ പറയിപ്പിച്ചു. തൊണ്ടിയുടെ കാര്യം ചോദിച്ചോ? ഇല്ല, മാധവേട്ടൻ എവിടെ ഉണ്ടെന്ന് മാത്രമേ അവർ ചോദിച്ചുള്ളൂ. നിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ കാര്യം ജീവൻ പോയാലും നീ പറയരുത്. എന്താ ഒരു ഗൂഢാലോചന? പോലീസുകാരാണെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി വേണം സാറേ. ഇതൊരു കൊച്ചു പയ്യനല്ലേ, ഇങ്ങനെ ഇടിക്കാവോ? എന്തോ, ഡോക്ടറുടെ വീട്ടിലെ മോഷണം ഏൽക്കുന്നു അതോ നിഷേധിക്കുന്നു? ചെയ്തവരേക്കുന്നതിനെന്താ ഞാൻ അവിടെ കയറിയത്? തൊണ്ടി കയ്യിലുണ്ടോ? വിറ്റു. ആർക്കാ വിറ്റത്? ചോദിച്ചാൽ തിരിച്ചിരുന്ന പട്ടിക്ക് എന്നാ വിറ്റത്? 40. എത്ര പവനുണ്ടോ? ബാക്കി ഏത് കടയിലാണ് കൊടുത്തത്? ബാക്കിയോ? 101 പവനാണ് അവിടെ നിന്ന് മോഷണം പോയത്. അതൊരു അന്തസ്സിന് വേണ്ടി പറയുന്നതാ, എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. എന്റെ കൈ മെനക്കെടുത്താതെ പറഞ്ഞു. ബാക്കിയോടെ കള്ളനാ, പക്ഷെ പിടിക്കപ്പെട്ടാ ഞാൻ സത്യമേ പറയാറുള്ളൂ.
അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. അവരാവശ്യപ്പെടുന്നതൊക്കെ തരണമെങ്കിലേ ഞാൻ എന്റെ കുടുംബം കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. എടുക്കടോ തോണ്ടി നടക്കടാ. പ്രത്യേക ലോകമാ, ആരുമായും വലിയ കൂട്ടുകെട്ടൊന്നും വേണ്ട. ബൈബിൾ ഉണ്ടല്ലോ കയ്യിൽ, അതിൽ ശ്രദ്ധിക്കുക, മനസ്സിന് ആശ്വാസം കിട്ടും. ഞാൻ നിന്നോട് പറഞ്ഞതാ ഇത് തീയാണ് തൊട്ടടം പൊള്ളുമെന്ന്. നീ അപ്പൊ പറഞ്ഞു ഈ തീയുടെ ചൂട് നിനക്ക് ഇഷ്ടമാണെന്ന്. ഇപ്പൊ മനസ്സിലായോ? ഇത്രയും കരുതിയില്ല. എന്നാലും മാധവേണ്ണ ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ. അടിയും തൊഴിയും ജയിൽവാസവും എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നെ ഓർത്ത് വേദനിക്കാനോ കാത്തിരിക്കാനോ പുറത്താരുമില്ല. പക്ഷെ നിന്റെ കാര്യം ഇപ്പൊ അതല്ല. ഞാൻ നിന്നെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു. അത് മാധവേട്ടന്റെ കുറ്റമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ കുറ്റമാണ്. തിരിച്ചറിവായിട്ടില്ലാത്ത നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടതിന് കള്ളനല്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. പോട്ടെ, ഇതറിഞ്ഞാൽ എന്തു തന്നെ വെറുക്കോ? അറിയില്ല, ഞാൻ എങ്ങനെയോ ആ കുട്ടി ഇഷ്ടപ്പെട്ടു പോയി. ദൈവം നിനക്ക് നല്ലതേ വരുത്തു. ആ സ്വർണം വിൽക്ക്, അവളെയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്ക. എനിക്ക് ജോസൂട്ടി വെറുക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ ഗീതയും കൂട്ടി ഗീവർഗീസത്തിനെ ചെന്ന് കണ്ടു. ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ ജോസൂട്ടി ശിക്ഷ കഴിഞ്ഞു വരുമെന്ന് അച്ഛൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ തമ്മിലുള്ള സ്നേഹമെന്ന് പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയും കോപിച്ചിരിക്കുകയാണ്. ജോസൂട്ടി അല്ലാതെ മറ്റൊരു പുരുഷൻ എനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. നാരായണി, അവര് വരുന്നുണ്ട്, വേഗം ചായ എടുത്തോ. നമ്മൾ വൈകിയതൊന്നുമില്ലല്ലോ. ഏ ഇല്ല. നമസ്കാരം. വന്നാട്ടെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കാല്ലോ. ഇത്രയും നേരം കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇന്നി വരവില്ലെന്ന്. അവങ്ങനാ രത്നപ്പന ക്ലിനിക്കിൽ നിന്ന് വിട്ടുകിട്ടണ്ടേ? മാവേലി സ്റ്റോറിൽ പാമായിൽ നിൽക്കുന്ന പോലെ അല്ലേ ക്യൂ? ഇപ്പൊ ജലദോഷ പനിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. ജലദോഷത്തിന് ഹോമിയോ ഫലിക്കൂ? പിന്നെ നമ്മൾ അലോപ്പതി മിക്സ് ചെയ്തല്ലേ കൊടുക്കുന്നത്. അല്ല, ഹോമിയോപ്പതി മിക്സ് ചെയ്തല്ലേ കൊടുക്കുന്നത്. മരുന്നുകൾ പല കൂട്ടം മരുന്നുകളാണല്ലോ, ഏതെങ്കിലും ഒന്ന് ഫലിക്കും. ഇല്ലെങ്കിൽ ഫലിപ്പിക്കും. അവൻ ആരാ മോൻ? ഇന്ദുലേഹേ, ഈ ചായ അപ്പുറത്ത് കൊണ്ട് കൊടുക്ക. പറഞ്ഞത് കേട്ടില്ലേ? ഉള്ളിൽ തട്ടിയ സ്നേഹമാണേല് അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഹോമിയോപ്പതിയോ അലോപ്പതിയോ ഒന്നും അവള് കാര്യമാക്കുകയല്ല. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടെങ്കിൽ തങ്കപ്പനാശാരിയുടെ അനുവാദം ഒന്നും നോക്കണ്ട. ഇവിടെ നിറങ്ങിയാൽ ആ പെണ്ണിനെ വേലി ചാടിച്ച് കടത്തിക്കൊണ്ടു പോയാൽ മതി. ആദ്യം നടക്കൂ. അതിനൊന്നും എനിക്ക് ധൈര്യമില്ല. എന്തുകൊണ്ടില്ല? സ്വർണ്ണ ഷെഡിലുണ്ടല്ലോ, അടുക്കള അച്ചുവട്ടനെ കണ്ടാ മതി. അയാളത് വിറ്റുതരും. വേലി ചാട്ടത്തിന് അയാൾ നിന്നെ സഹായിക്കുകയും ചെയ്യും. നാല് മുട്ട പോലും വാങ്ങിച്ചു വെച്ചിട്ടില്ല ദരിദ്രവാസികൾ.
കണ്ണാടി പണകുഴി പണകുഴിയല്ല വൈറ്റ് മേരി നിന്റെ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടല്ലോടെ ഇതാണ് സർക്കാർ ഊണിന്റെ ഗുണം അച്ചുവേട്ടൻ കുറച്ചു ദിവസം കൂടെ ഉണ്ടാവും സർക്കാരിന്റെ ഗസ്റ്റ് ആയിട്ട് അകത്ത് മാധവന് വിശേഷം ഒന്നുമില്ലല്ലോ അങ്ങോട്ടല്ലേ ചെല്ലുന്നത് ജയിലിൽ ഊണഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം ഓ എന്നാ ജോസി അല്ലേ ആ പിന്നൊരു കാര്യം ജോലി ചെയ്യാൻ പോകുന്നിടത്ത് വെള്ളം അടിച്ചു കിടന്ന് ഉറങ്ങരുത് സത്യസന്ധനായ ഒരു കള്ളനെ ചേരുന്ന അല്ലത് അപ്പൊക്കോ പോ സർ ചിന്തിച്ചിരിക്കുന്നുണ്ടാത്തൊന്നും ഏതാണ്ട് വലിയ മോഷണ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് കർത്താവിനെ ഒറ്റുകൊടുക്കാൻ നേരം യൂദാസ് പോലും ഇത്രയും ചിന്തിച്ചു കാണത്തില്ല എന്നാത്തിനാ നോക്കി പേടിപ്പിക്കുന്നേ ഈ ഉണക്കമീൻ കൂട്ടി കൂട്ടി നാച്ചു തടിച്ചു മനുഷ്യ എത്ര ദിവസമായിട്ട് പറയുന്നു കുറച്ച് നല്ല കോഴിയിറച്ചി കൂട്ടണമെന്ന് എന്റെ മേലെ കോഴി ഇട്ടുവത്തന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിനക്ക് അത്ര കൊതിയാണെങ്കിൽ ഒരിടത്ത് നടക്കരുത് എടാ എന്റെ കോഴി ഇറക്കാൻ നിങ്ങളുടെ സമ്മതം വേണോ ഒരു ടി വിയോ ഫ്രിഡ്ജോ പോലും നിങ്ങൾ മോട്ടിച്ചുകൊണ്ട് വരുന്നില്ല ഒരു കോഴിയെങ്കിലും അടിച്ചോണ്ട് വന്നോടേ മനുഷ്യ വെറും ഒരു കോഴിയെ കെട്ടിട്ട് ഞാൻ ഇരുമ്പ് ഒരാളെ കൂടെ നിർത്തുന്നത് കണ്ടിട്ട് 10-22 വയസ്സ് പ്രായം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാൻ ഈ പ്രായം തന്നെ ധാരാളമാ എന്റെ കുടുംബത്തിലേ 12 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ വീട്ടിലിരുത്താൻ അപ്പ സമ്മതിക്കത്തില്ലായിരുന്നു അതാ മോഷണം ഞാൻ നിർത്തി കുറച്ച് സ്വർണം ഒളിച്ചു വെച്ചിട്ടുണ്ട് എത്ര വരും ഒരു 19 പവൻ കാണു അതൊന്ന് വിറ്റരണം ഇങ്ങട് നമ്മുടെ സ്വർണത്തിന് ഇപ്പം പഴയ വിലയൊന്നും ഇല്ല ഇത് വിറ്റെന്നാൽ എനിക്കെന്ത് തരും എത്ര വേണമെന്ന് പറഞ്ഞാ മതി അത് ഈ കടയിൽ വിൽക്കുന്ന വിലയൊന്നും കള്ളന്മാർ കൊണ്ടുകൊടുത്താൽ കിട്ടൂല അതറിയാലേ ജോസൂട്ടി ഇരി ഒരു 20% കമ്മീഷൻ എനിക്ക് കിട്ടണം വിൽക്കാൻ നമ്മുടെ സ്വന്തം ആളുണ്ട് 20% വളരെ കുറവല്ലേ അത് മതി മേരി കഷ്ടപ്പെട്ടവനും വല്ലതും കിട്ടണ്ടേ ഓട്ടിക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂലേ നീ നോക്കിയിരിക്കാതെ ജോസിന് ഒരു പാൽക്കാപ്പി എട് ഇതിങ്ങി തന്നേരാ ഞാൻ അകത്തു കൊണ്ടി വെക്കാം അയ്യോ ഇതെന്റെ തുണിയാ ഒരു കട്ടണിങ് എട് ഒരു ഉപകാരം കൂടി ചെയ്യണം തങ്കപ്പനാശാരിയുടെ മോളും ഞാനും സ്നേഹത്തിലാ അത് കലക്കണോ ഞങ്ങളുടെ രജിസ്റ്റർ കല്യാണം ഒന്ന് നടത്തിത്തരണം നടത്തിത്തരാം അതിനെന്ത് തരും ഫ്രീ ആയിട്ട് നടത്തിത്തരാം പ്രേമിച്ച് കിട്ടുന്നല്ലേ സാധനം എവിടെയുണ്ട് ആശാരിയുടെ വീട്ടില് പെണ്ണല്ലടോ സ്വർണം കാണിച്ചു തരാം ഒന്ന് വേഗം വേഗം ആവട്ടെ ആട് കിടന്നിടത്തൊരു പൂട പോലും കാണുന്നില്ല മതി കുഴിച്ചത് ഇനി കുഴിച്ച് അത്യാവരിളകി വീട് പറഞ്ഞു വീഴും ഇവിടെ അല്ലേ കുഴിച്ചിട്ടവര് ഏത് മൂലയില് എന്നിട്ട് എവിടെ പോയി ഇവിടെ കുഴിച്ചിട്ട് ആരെങ്കിലും കണ്ടോ പറഞ്ഞു ഇവിടെ സൂക്ഷിച്ചാൽ മതിയെന്ന് ഓഹോ അപ്പൊ ഇനി മെനക്കെട്ടിട്ട് കാര്യമില്ല മാധവാദം അന്ന് എന്നെ പൊക്കിക്കാണും ഇല്ല മാധവിട്ട് എടുക്കത്തില്ല പിന്നെ ഞാൻ എടുത്താ ദേ മനുഷ്യനെ ഊശിയാക്കരുത് ഊശിയാക്കരുത് വാതിലാക്കി വിളിച്ചോളത്തിട്ട് ഉറങ്ങിക്കോ അത്താഴമില്ല എന്ന് പറഞ്ഞതൊക്കായി പലേ കാലത്തിൽ വെള്ളവും വെച്ചോണ്ടിരിക്കാ മേരി അവളോട് ഞാൻ ഇനി എന്നാ പറയും ഓ ലൈറ്റും വീണു ഓടിക്കോട ഇവിടെ ആരും കാണുന്നില്ല ഏതവനാ ഇത് ചെയ്തത് അവൻ തന്നെ അല്ലാതെ പിന്നാരാ
അവൻ അതിനുള്ള തന്റെ ഇടം കാണും. ഒറ്റയ്ക്കായിരിക്കത്തില്ല, വേറെ വല്ല കഴിവറികളും കൂടെ കാണും. ഒന്നുകിൽ ഇയാളത് പോലീസിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇയാൾ തന്നെ തടിച്ചു മാറ്റി കാണും. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാനും ക്ലിനിക്കിൽ നിക്കണമെന്ന്. നീ സമ്മതിച്ചോ? സമയമാകുമ്പോ നിക്കാന്ന് പറഞ്ഞു. ഇനി ചികിത്സിക്കണോന്നുകൂടി പറയോ. പൊടി എവിടുന്ന്? ഗീത നടന്നോളൂ, ഞാനിപ്പോ വരാം. ആ ഇന്ദുനെ ഒന്ന് കാണാൻ ഇന്നലെ മുതൽ ശ്രമിക്കുക. ജോസൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ മറ്റെന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാൻ? ഇല്ല, ഒന്നുമില്ല. ജോസൂട്ടി ഒരു കാര്യം അറിഞ്ഞോ? ഡോക്ടറുമായി എന്റെ കല്യാണം ഉറപ്പിച്ചു. എന്താ ജോസൂട്ടി ഒന്നും മിണ്ടാത്തെ? എന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചതാ. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ജോസൂട്ടി എന്നെ മാറുന്നേക്ക്. ഇന്ദു വായിക്കുന്ന കഥകളിലൊക്കെ മോഹിപ്പിച്ച ശേഷം കൈവിട്ട് കളയുന്ന നായകന്മാരുണ്ടാവും അല്ലേ? സാരമില്ല, ഉപേക്ഷിക്കപ്പെടുവാനാണ് എന്നും എന്റെ വിധി. ആദ്യം എനിക്ക് ജന്മം തന്നവർ തന്നെ. ഇപ്പോ സ്നേഹം കാട്ടി എന്നെ വിശ്വസിപ്പിച്ച ഇന്ദു. ജോസേ, ഞാൻ വേണ്ട ഇന്ദു, ഒന്നും പറയണ്ട. എനിക്കിപ്പോ എന്നെ മനസ്സിലാകുന്നു, എന്നേക്കാൾ മിടുക്കനായ ഇന്ദുവിന്റെ വരണം മനസ്സിലാകുന്നു. കല്യാണത്തിന് വരണമെന്നുണ്ട്, പക്ഷെ ഇന്ദുവിനും അച്ഛനും അമ്മയ്ക്കും അതിഷ്ടാവില്ല. കള്ളനല്ല ഞാൻ, എന്നാലും ഇന്ദുവിന് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കും. പോട്ടെ. അച്ഛനെ ഒന്ന് കാണണം. എന്നാത്തിന? അച്ഛന്റെ കൈപിടിച്ചിറങ്ങിയ നീ ഒരു കള്ളനായിട്ടാണല്ലോ തിരിച്ചു വന്നത്. ഇത്രയും കാലം വേദപാഠ ക്ലാസ് കേട്ട് വളർന്ന നിനക്ക് എങ്ങനെ ഒരു കള്ളനാകാൻ പറ്റി? അച്ഛനോടെല്ലാം ഏറ്റു പറഞ്ഞ് എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ കുമ്പസാരം കേൾക്കാൻ അച്ഛന് വിടില്ല. ഇന്നലെയായിരുന്നു കുഴിക്കാഴ്ച. എടിയേ, എന്തോ നമ്മളെ മോളെ കല്യാണം ഇത്ര പെട്ടെന്ന്, അതും ഇത്ര ആർഭാടമായിട്ട് നടത്താൻ സാധിക്കുമെന്ന് നീ വിചാരിച്ചോ? ഇത് കേട്ടാ തോന്നും നിങ്ങൾ രണ്ടു വർഷത്തിന് മുൻപേ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നെന്ന്. ആരും വലിയ മിടുക്കൊന്നും പറയണ്ട, നിധി കിട്ടിയത് പോലെ കുറച്ച് സ്വർണം കിട്ടിയത് കൊണ്ട് കാര്യം നടന്നു. ദൈവാധീനം കൊണ്ടാ പലക മാറ്റിയപ്പോ പഴം തുണി കണ്ടതും അത് എന്താണെന്ന് നോക്കാൻ തോന്നിയതും. ആ കുറച്ചും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവളെ ഒരു ഇംഗ്ലീഷ് ഡോക്ടർക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കായിരുന്നു. അവള് പോണേ പോട്ടടാ, തൂത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോഴാ സ്വർണത്തിന്റെ ശരിക്കുള്ള തിളക്ക് അറിയുക. അവള് നിന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു, അത് വെറും പ്രായത്തിന്റെ എടുത്തിയാട്ടം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയാ മതി. എന്തേലും കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് പോരും. വിഡ്ഢിതം പറയാതിരിക്കും ജോസൂട്ടി. അച്ഛനും ഈ ലോകത്തു നിന്ന് പോയതോടെ എനിക്കിനി മാധവേട്ടനല്ലാതെ വേറെ ആരുമില്ല. നിനക്ക് ഞാനുണ്ടടാ. ഞാൻ പുറത്തിറങ്ങുന്നത് വരെ നീ വല്ല വിധേനയും കഴിച്ചുകൂട്ട്.
ഇപ്പോൾ മുതൽ സ്വതന്ത്ര ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. ആ ബോധം എപ്പോഴും ഉണ്ടാവണം സർ. എന്റെ സർക്കിളിൽ മൂന്ന് സ്റ്റേഷനുകളാണ് ഉള്ളത്. മറ്റ് രണ്ട് സ്റ്റേഷനിലെയും എസ്ഐമാർ വളരെ സ്മാർട്ടാണ്. വിനയേന്ദ്രൻ അവരിലൊട്ടും പിന്നിലാവരുത് സർ. പോലീസിന് സദാ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രദേശമൊന്നും അല്ലിത്. എങ്കിലും ഒരു കരുതൽ വേണം സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. മാധവട്ട ഇവിടെ അടുത്ത് മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ ലോഡ്ജുകൾ ഉണ്ടോ? അങ്ങോട്ട് പോയി ഒരുപാട് ലോഡ്ജുകൾ ഉണ്ടോ? താ വണ്ടിയെടു. തുവാർദി, സലാം. സലാം. അത് പോലീസ് അല്ലടാ ഗൂർഖയാ. അഥവാ പോലീസ് ആണെങ്കിലും പേടിക്കണ്ട, നമ്മൾ ഈ ടൗണിൽ പുതുമുഖങ്ങളല്ലേ, ആര് തിരിച്ചറിയാൻ. ആദിനാട് ഫൈനാൻസിയേഴ്സ്. എന്താ? ഒന്നുമില്ല. മാധവട്ടൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ വിളിച്ചാൽ ഒരിക്കൽ കൂടി നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടാവില്ലെന്നറിയാം. ഈ അല്ലറചില്ലറ പരിപാടികളും ജയിലും കേസും വഴക്കും ഒക്കെ എനിക്ക് മടുത്തു. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുക, നാടുവിടുക, മരിക്കുന്നവരെ എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുക. ഇനിയും പോലീസ് പിടിച്ചാൽ? ആരും പിടിക്കില്ലടാ. നല്ലയാളാ. ഇൻഡിപെൻഡന്റ് ചാർജ് കിട്ടിയതുകൊണ്ട് സ്റ്റേഷനിൽ തന്നെ കിടന്നുല്ലേ? പ്രശ്നമൊന്നുമില്ലാത്ത ലൊക്കാലിറ്റി ആണെന്ന് സർക്കിൾ പറഞ്ഞപ്പോ ഉള്ളുകൊണ്ട് സന്തോഷിച്ചതാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഗണപതിക്ക് വെച്ചത് എന്നെ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയായി. എന്തുപറ്റി? ഒരു ടാങ്കർ ലോറി നിറയെ മയക്കുമരുന്ന് വരുന്നുണ്ടെന്ന് ഒരു അനോണിമസ് കോള്. വഴിയിൽ കണ്ട ലോറികളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഒരു കൊച്ചുവീടിക്കുള്ള കഞ്ചാവ് പോലും കിട്ടിയില്ല. ആ വിവരം വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു. കഞ്ചാവ് കിട്ടിയില്ലെന്നോ? അല്ല, കഞ്ചാവ് കൊണ്ടേ വരത്തുള്ളെന്ന്. ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, ലൈൻ ഫോൾട്ട്. പിന്നെ ഇനി മുഖ്യനെ താഴെ ഇറക്കി എന്ന് പറഞ്ഞാലും എന്നെ വിളിക്കണ്ട കേട്ടോ. ചെല്. ജോസൂട്ടി, പ്രധാനമായിട്ടും നിനക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. വല്ലതും തടഞ്ഞാൽ അതോടെ നീ എങ്ങോട്ടെങ്കിലും പോയിക്കോണം. എൻ്റെ കൂടെ നടന്നാൽ നീ ഇനിയും നശിച്ചുകൊണ്ടേയിരിക്കും. നീ അങ്ങനെ നശിക്കാൻ പാടില്ല. ഞാൻ എവിടെ പോവാൻ? ഞാൻ പറയുന്നതനുസരിച്ചാ മതി. സുമാരേട്ടാ, ചേട്ടന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇടപാടുള്ള കോശി മുതലാളിയില്ലേ, ഞാൻ അങ്ങനെ ഡ്രൈവറാ, ചന്ദ്രൻ. ചേട്ടാ, ഇത് ചേട്ടന്റെ കർച്ചീഫാണോ?
സർവേയും വരണം. ആരോ അകത്ത് കയറിയിട്ടുള്ളതാണ് ഗൂർഖയ്ക്ക് സംശയം. ബ്ലേഡ് കമ്പനി അല്ലടോ, കൊണ്ടുപോണെങ്കിൽ പോട്ടെ. മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഡെപ്പോസിറ്റ് അവിടെയാണ് സർ. ഞാൻ വരുന്നു. മന്ത്രിസഭ വീണാലും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട്? മന്ത്രിസഭയല്ല, മന്ത്രിമാരാ വഴിയാധാരമാകാൻ പോകുന്നത്. മാധവനെ ഒരു കാര്യം പറയാൻ
സാർ, ഗൂർഖയെ കൊന്നത് മാധവേട്ടനല്ല, പിന്നെ ഞാനാണ്. ഞാൻ ഡ്യൂട്ടി നോക്കുന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കല്ലേ നീയും നിന്റെ ആശാനും. മാധവൻ അകത്തായി നിറഞ്ഞപ്പോ കേസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പുതിയൊരു അടവുമായി ഇറങ്ങിയിരിക്കുന്നു. സമയം എനിക്കെടുത്താതെ പോളാ. ഞാൻ കള്ളം പറയല്ല സാർ, ഈ കൈ കൊണ്ടാണ്. ചേട്ടാ, ഇത് വലിയ പാടായല്ലോ. കോടതിയിൽ മാധവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനി അവൻ അത് നിഷേധിക്കുകയാണെങ്കിൽ നിന്റെ കാര്യം പരിഗണിക്കാം. ഓക്കെയോ? കൊലപ്പം സാർ, കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് പുറത്ത്? നല്ല ചൂടാ. പോയിട്ട് ഉടനെ വരാം. ശരി. അച്ചുവേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കണം. എന്നെ രക്ഷിക്കാൻ വേണ്ടി മാധവേട്ട മനഃപൂർവ്വം കള്ളം പറയുക. മാധവേട്ടനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അയാളെ ഞാനാ കുത്തിയത്. ജയിലിൽ കിടന്നപ്പോ എന്നോട് പറഞ്ഞു, നീ അവനൊരു അനിയനെ പോലെയാണെന്ന്. അവൻ കാരണമാണ് നീ വഴിതെറ്റിയതെന്ന കുറ്റബോധവും അവനിലുണ്ട്. ഒന്നിനും ഒരിക്കലും മാധവേട്ട എന്നെ നിർബന്ധിച്ചിട്ടില്ല, എല്ലാം എന്റെ കുറ്റം തന്നെയാ. അവൻ കോടതിയിൽ കുറ്റമേറ്റ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് സ്നേഹമുള്ള ഒരാൾ ഞാൻ കാരണം ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ കോടതിയിൽ കയറി ചെല്ലും, എന്നിട്ട് വിളിച്ചു പറയും ഞാനാ കൊന്നതെന്ന്. അങ്ങനെ പറഞ്ഞാൽ മാധവൻ രക്ഷപ്പെടുമെന്നാണോ നിന്റെ വിചാരം? രണ്ടുപേരും ചേർന്ന് ചെയ്തതല്ലേ, അപ്പൊ ശിക്ഷ ഒരാൾ മാത്രം അനുഭവിച്ചാൽ മതിയോ? രണ്ടുപേരും ചേർന്ന് അനുഭവിക്കേണ്ടി വരും, അത്ര തന്നെ. പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം ഒന്നും ചെയ്യണ്ട. പ്രോസിക്യൂഷൻ നിരത്തിയ സുദൃഢമായ തെളിവുകളുടെ വെളിച്ചത്തിൽ മയ്യനാട് അകത്തെ മുറിയിൽ കുമാരൻ മാധവൻ എന്ന മയ്യനാട് മാധവൻ കുറ്റവാളിയാണെന്ന് അസന്നിഗ്ധമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കേസിനാസ്പദമായ സംഭവത്തിൽ തന്റെ പങ്കാളിത്തം അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രതി നിഷേധിച്ചിട്ടില്ല. കൃത്യം ചെയ്തുവെന്ന് പലയാവർത്തി ഏറ്റുപറഞ്ഞിട്ടുള്ളതും ശിക്ഷയെക്കുറിച്ച് താൻ ബോധവാനാണെന്നും പ്രതി കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടുള്ളതുമാകുന്നു. ഈ സാഹചര്യത്തിൽ IPC 302 വകുപ്പ് പ്രകാരം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിൽ ശിക്ഷിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡ്. ഇതെന്നോട് വേണ്ടായിരുന്നു മാധവേട്ട. കാര്യമാക്കണ്ട, ഇന്ന സമയത്ത് ഇന്നത് നടക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അച്ചോട്ടാ, ഇവന് വേറെ ആരുമില്ല, ഒന്ന് നോക്കിക്കോണം. എനിക്കിപ്പോ മനസ്സമാധാനായെന്നാണല്ലോ മാധവേട്ടന്റെ വിചാരം. നോക്കിക്കോ, ഞാനും വരും ജയിലിലേക്ക്. മതി മതി, നടക്ക. ഞാൻ വരും മാധവേട്ട. മരുന്നുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ, എന്താ അസുഖത്തിന് കുറവൊന്നുമില്ലേ? ഈ അസുഖം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള വാശിയില്ല. ഏത് നേരത്താ കൂടുന്നൊന്നും പറയാനൊക്കത്തില്ല. അമ്മച്ചി വെയിലത്തിറങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ പയ്യനെ അയച്ച പോരായിരുന്നോ? സുകുമാരൻ അറിഞ്ഞില്ലേ? ആ ചെക്കൻ പോയി. അവന്റെ അപ്പം കിടപ്പിലായതുകൊണ്ട് വീട്ടിൽ സഹായത്തിന് നിൽക്കാൻ ആളില്ലെന്നും പറഞ്ഞ് ആ തള്ള വന്ന് കൂട്ടിക്കൊണ്ട് പോയി. നമുക്ക് നിർബന്ധിക്കാൻ ഒക്കുവോ? വേറെ നോക്കുന്നില്ലേ? സുകുമാരന് പറ്റുമെങ്കിൽ ഒരാളെ ഏർപ്പാടാക്കിത്താ. അടുക്കള ജോലിയും പുറംപണിയും എല്ലാം കൂടെ ആ പാവ എൽസയുടെ പാടാ. ഞാൻ അന്വേഷിക്കാം. ആ പിന്നെ മോൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ആ അവനിനി ഇങ്ങോട്ട് വരണമെങ്കിൽ പാസ്പോർട്ടും വീസയും ഒക്കെ വേണ്ടേ?
അവനിപ്പോ അമേരിക്കൻ പൗരനല്ലേ. എനിക്കറിയില്ല. അവൻ എന്റെ തങ്കച്ചന്റെ ഛായയല്ലേ? എന്താ മാധവ? ഒന്നുമില്ല സർ. താൻ എന്താ അപ്പീൽ കൊടുക്കണമെന്ന് വെച്ചത്? കേസ് കടത്തി കാണില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടല്ല സർ, എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭാഗ്യമില്ല. അച്ചുവേട്ടൻ പോലും തടസ്സം നിൽക്കുന്നു. എന്നാലും ഞാൻ വരും മാധവേട്ട, അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. താമസിയാതെ ഞാനിനി എത്തും. ഇന്നലെ രാത്രി കുറുങ്ങോട് ക്ഷേത്രത്തിലെ കാണിക്ക കുത്തി പൊളിച്ചില്ലേ, ആ കളനെ പിടിയിട്ടോ? ഇതുവരെ ഫോണിൽ കൂടിയായിരുന്നു അന്വേഷണം, ഇപ്പൊ ഭക്തന്മാര് നേരിട്ട് വന്നു തുടങ്ങി. ആ കള്ളൻ പോലീസുകാര് വെറും പോലീസുകാരാണെന്ന് വിചാരിച്ചോ? കള്ളനോട്ടം അടിച്ചാ ഞങ്ങൾ ചിലപ്പോ ക്ഷമിക്കും, പക്ഷേ ഭഗവാന്റെ മുതലേ അടിച്ചു മാറ്റാന്ന് വിചാരിച്ച ആറാം മാസത്തിൽ കുടിച്ച മുലപ്പാലിന്റെ രുചി അവനറിയും. ഭക്തജനങ്ങൾ എല്ലാരും കണ്ടിരിക്കണം. ചെല്ലേല് കണ്ടിട്ട് വേഗം പൊയ്ക്കൊള്ളണം. മാ അച്ഛന്റെ വീട്ടില് അമ്മ കയറി പോകുന്നല്ലേ, എങ്ങോട്ടാ? നിങ്ങളുടെ ഏമാനുണ്ടെങ്കി ഒന്ന് വിളിക്ക്. നിങ്ങൾ ഉറക്കപ്പായി എന്ന് പൊക്കിക്കൊണ്ടു വന്ന തോമായുടെ പെണ്ണുമ്പിള്ളയാ ഞാൻ. പള്ളിയിൽ ഒന്നാം കുർബാന കഴിഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവരം പറഞ്ഞത്. അടുത്ത വീട്ടിൽ എങ്ങോട്ടാ ഏത് സ്റ്റേഷനിലോട്ടാ കൊണ്ടുപോയെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾ കാണിച്ചില്ല. ഏതെല്ലാം സ്റ്റേഷനിൽ ഞാൻ കയറി ഇറങ്ങി എന്റെ അതിയാൻ ഇവിടെ ഉണ്ടോ? അതോ അണ്ടർവയറിന്റെ ചരടെ കെട്ടി തൂക്കിയോ? ഇവിടെ ഉണ്ട്. എന്നതാ അതിയാന്റെ പേരിലുള്ള ചാർജ്? കുറുങ്ങോട് ക്ഷേത്രത്തിലെ കാണിക്കപ്പെട്ടി കുത്തി തുറന്ന് മോഷണം. അതിയാനൊരു സത്യക്രിസ്ത്യാനിയാ, അമ്പലത്തിൽ നിന്ന് മോട്ടിക്കേണ്ട ഗതികളൊന്നും ആ മനുഷ്യന് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടിയോ? വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തെണ്ടിയാ? ഒരു സഞ്ചി നിറയെ ചില്ലറയും നോട്ടും. അയ്യോ, അത് മെനഞ്ഞാന്ന് അന്തോണീസ് പുണ്യവാളത്തിന്റെ പള്ളിക്ക് മുമ്പിലെ നേർച്ചപ്പെട്ടി നടിച്ചതാ, അല്ലാതെ നിങ്ങളുടെ അമ്പലത്തിൽ നിന്നൊന്നുമല്ല. നീ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. അവന്റെ കെട്ടിയോളല്ലേ? വലിയ വലിയ മുതല് മോട്ടിച്ചിട്ടൊന്നും പിടിച്ചില്ല. ഇപ്പൊ ഈ പിച്ച കാശിനകത്തായല്ലോ. ഈ നാണക്കേടും വെച്ചും കൊണ്ട് ആ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുഖത്ത് എങ്ങനെ നോക്കൂ എന്റെ ഈശോയെ. വഴിയുണ്ട്, മുഖത്ത് നോക്കണ്ട. പിന്നൊരു കാര്യം, തെളിയാതെ കിടക്കുന്ന കേസൊക്കെ അതിയാന്റെ വിടലേക്ക് കെട്ടി വെക്കാന്ന് വിചാരിക്കണ്ട. കോടതി കൊണ്ടുവരുമല്ലോ, അവിടുന്ന് ജാമ്യം എടുത്തോളാം. അതിയാനോട് പറഞ്ഞേരാ ഞാൻ വന്നേച്ച് പോയെന്ന്. ആ വിട്ടോ വിട്ടോ, ഇനി എങ്ങോട്ടാ? നേരെ ഗോവാലം ബക്കീന്റെ വീട്ടിലോട്ട് വിടും. Thank you.
ജോസ്മോൻ എന്താ ഉറങ്ങാത്തെ? ഞാനൊരു സ്വപ്നം കണ്ടു, അതുകൊണ്ടാ എണീറ്റത്. എന്ത് സ്വപ്നം? എന്റെ അമ്മ വന്ന് ഇവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. അതൊരു നല്ല സ്വപ്നമാണല്ലോ ജോസ്മോനെ. ഈ അനാഥാലയത്തിലെ എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോണേന്നാണ് അച്ഛന്റെ പ്രാർത്ഥന. കുരിശ് വരച്ചിട്ട് ജോസ്മോൻ കിടന്ന് ഉറങ്ങിക്കൂ. പേടിക്കാനൊന്നുമില്ല, രാവിലെ എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി. ഉറങ്ങിക്കോളൂ. രാവിലെ കുറവില്ലെങ്കിൽ ആശുപത്രി കൊണ്ടു ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാ. ഞാൻ പോണു. ഒന്ന് നിന്നെ, നീ വന്നേ, ചോദിക്കട്ടെ. വരൂ. നീ ഏതാ? ഇന്നലെ രാത്രി നീ ഇവിടെ എന്നാത്തിനാ വന്നേ? അത് ഒരു വീട് തിരക്കി വന്നതാ. അപ്പഴാ അമ്മച്ചിക്ക് കർത്താവാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അനുഭവിച്ച വിമിഷ്ടം ഇവളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാൻ ഒക്കും. നീ പോയുള്ള ചായ എടുത്തോണ്ട് വാ. നിന്റെ പേരെന്തുവാ? ജോസൂട്ടി. ഇവിടെ ഏത് വീടാ അന്വേഷിച്ച് വന്നേ? പരിചയക്കാരുടെ വീടാ.
ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് വീട് കണ്ടുപിടിച്ചോ? അതിവിടെങ്കല്ല, എനിക്ക് വഴി തെറ്റിയത്. ഇവിടെ ചില്ലറ പുറംപണികൾ ചെയ്യാനും പുറത്തു പോകാനും ഒരാളെ അന്വേഷിച്ചിരിക്കായിരുന്നു ഞാൻ. നിനക്കിവിടെ നിൽക്കാമോ? ആലോചിച്ച് പറഞ്ഞാ മതി. എത്ര മാസമായിട്ട് തുടങ്ങിയ അന്വേഷണ, ആരോടൊക്കെ പറഞ്ഞു? എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കർത്താവ് തന്നെ ഇപ്പൊ കൊണ്ടു തന്നില്ലേ? അമ്മച്ചി എന്തായി പറയുന്നേ? ജോസൂട്ടി ഇവിടെ നിൽക്കാന്ന് സമ്മതിച്ചു. അന്ന് അവിടെ വെച്ച് കണ്ടപ്പോഴേ ഞാൻ കണക്ക് കൂട്ടിയതാ. നീ ശ്രദ്ധിച്ചോ, അവന് തങ്കച്ചന്റെ നല്ലൊരു ചായ ഇല്ലയോ? തങ്കച്ചാന്റെ വലിയ ചായയൊന്നുമില്ല, പക്ഷെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട്. ദേ, മുമ്പ് ഇവിടെ നിന്നവരെ ഓരോ കുറ്റവും പറഞ്ഞ അയച്ച മാതിരി നീ ഇവനെ തുടക്കത്തിലെ എന്നെ കൊണ്ട് വെറുപ്പിക്കാൻ നോക്കണ്ട. ദൈവകാരുണ്യമുള്ള കൊച്ചനാ, കണ്ടാൽ അറിയത്തില്ലയോ? ആ ചായ ഇങ്ങനെ ഇപ്പൊ കാര്യം ബോധിക്കത്തില്ല. ഏ, പോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മച്ചി ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന്? ഇതെവിടെ പോയി? മൂത്രമടിക്കാൻ പോയതാ. ദാ ചായ കുടിക്കേ. ഞാൻ ആരെന്നറിയാതെ ഇവരെന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന അറിവോടെ ഞാൻ എന്റെ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു. മാധവേട്ടന്റെ അടുത്തെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി, പക്ഷേ വിധി അത് അനുവദിക്കുന്നില്ല. അന്തമില്ലാത്ത യാത്ര എവിടേക്കെന്നോ എത്ര കാലത്തേക്കെന്നോ എനിക്കറിയില്ല. ഹതഭാഗ്യനായി എന്നെ രക്ഷിക്കാൻ വേണ്ടി മാധവേട്ടൻ ഇരുമ്പഴികൾക്കകത്ത് കിടക്കുന്നു ഓർക്കുമ്പോൾ എന്റെ മനസ്സുരുകുന്നു. ഈ ദുഃഖത്തിൽ നിന്ന് എന്നാണ് എനിക്കൊരു മോചനം? ആരുടെ കത്താണ് മാധവ? ജോസൂട്ടിയുടെ. ആ പഹേനിപ്പോ എവിടെ ഉണ്ട്? അവൻ ഏതോ ഒരു വലിയ വീട്ടിലാണത്രേ. എന്തോ അല്ലോ, അപ്പോ ഓനവിടെ കുശാലായിരിക്കുമല്ലോ. ചുമ്മാ ചുറ്റിക്കളിക്കാതെ ആവശ്യമുള്ള അടിച്ചു മാറ്റി വെച്ച് ഓനോട് പെട്ടെന്ന് സ്ഥലം കാലിയേക്കാൻ പറയുന്നേ. എന്നത് ആലോചിച്ചിരിക്കുന്നത്? അല്ല, ഏത് കറി ആദ്യം എടുക്കണ്ടെന്ന് ആലോചിക്കായിരുന്നു. എന്റെ തങ്കച്ചനും ഇങ്ങനെയായിരുന്നു. ഒത്തിരി കൂട്ടാനുണ്ടെങ്കിൽ അവൻ ചോദിക്കും, ഏതിലൊക്കെ തൊടും അമ്മച്ചിന്ന്. ഞാൻ ഇത്രയും കറിയൊന്നും കൂട്ടി ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അനാവാരയത്തിൽ എപ്പോഴും കഞ്ഞിയായിരിക്കും. വലിയ വീട്ടിലെ കുട്ടികളുടെ പിറന്നാളിനെ മറ്റോ ആരെങ്കിലും ഓർഫനേജ് സദ്യ നടത്തുമ്പോഴാ രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നത്. നിനക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. പാചകകാര്യത്തിൽ എൽഷയുടെ കൈപ്പുണ്യം ഒന്ന് വേറെയാ. ഇത് നിന്റെ സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ. ഇപ്പൊ നീ അനാഥനല്ല, മരിച്ചുപോയ എന്റെ തങ്കച്ചന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. വിളിച്ചു നോക്കാതെ വാരി ഒന്ന്. ഇന്നു മുതൽ ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല. ഉറങ്ങിയില്ലേ? ഇല്ല. നല്ല തണുപ്പുണ്ടല്ലോ, എൽസ പുതയ്ക്കാനൊന്നും തന്നില്ലേ? ഉണ്ട്. എന്നാ ഉറക്കം വിളിക്കണ്ട, പുതച്ചു കിടന്നോളൂ. Thank you.
അയ്യോ, അത് മുഴുവനും കളഞ്ഞല്ലോ. എന്താ ഇത്? അതെ, നീ ഇതൊന്ന് വേഗം തുടച്ചെടുക്ക്. ഞാനിപ്പോ വരാം. നീ എന്ന് തുടങ്ങി പുതിയ പണി? അമ്മച്ചി എന്തേ അകത്തുണ്ട്? വിളിക്ക അമ്മച്ചി. വിനീട്ടിരിക്കെ അമ്മച്ചി. വിനീട്ടൻ, നിനക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. തോമിച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്താ അമ്മച്ചി വിശേഷം? അവൻ ഈ ക്രിസ്മസിനും വരുന്നില്ലെന്ന്. അവന്റെ മദാമ പറഞ്ഞു കാണും പോകണ്ടെന്ന്. പറ്റതള്ളയല്ലോ അവനിപ്പോ വലുത്. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് എഴുത്. അമ്മച്ചിക്ക് വയ്യാതിരിക്കുക. ചാവുന്നതിന് മുമ്പ് ഒന്നൊന്ന് കണ്ടേച്ച് പോവാൻ പറ. ഇന്ന് തന്നെ ഞാൻ എഴുതാം. സൗമ്യമായിട്ടല്ല, പോലീസ് ഭാഷയിൽ തന്നെ. അത് കണ്ട ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവൻ ഇങ്ങോട്ട് എത്തും. പിന്നെ ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നതേ. ജോലിക്കൊരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞായറാഴ്ച ഹെഡ് കോൺസ്റ്റബിൾ പ്രഭാരമുള്ള ഒരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി അതിനുവേണ്ടി നീ ബുദ്ധിമുട്ടണ്ട. ഇവിടെ ഒരാളെ കിട്ടി. കിട്ടിയോ? ആരേ? ജോസൂട്ടിയേ. സ്റ്റേഷനിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് അമ്മച്ചി. നീ ഒന്ന് വേഗം വാ അമ്മച്ചി. ദേ വരുന്നുണ്ട്. നീ എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ നടക്കാനിങ്ങനെ. പിന്നെയൊന്ന് കാണാൻ നിന്നെ ഞാൻ എത്ര വിളിച്ചു. ഗേറ്റിനടിക്കാൻ വെച്ചിരുന്ന പെയിന്റ് എന്തേ? ആ മേശപ്പുറത്ത് കാശിരിപ്പുണ്ട്, ചെന്ന് മേടിച്ചോണ്ട് വാ. എല്ലാ അമ്മച്ചിയുടെ മുമ്പിൽ വിളമ്പിയല്ലേ. പിന്നെ വിളമ്പാതെ. ഒരു പാട്ട് പെയിന്റ് പിടിക്കാൻ ശേഷിയില്ലെങ്കിലേ പിന്നെ അത് എടുക്കാൻ പോരുത്. എന്റെ കാലു തട്ടി മറിഞ്ഞെന്നാ ഞാൻ അമ്മച്ചോട് പറഞ്ഞത്. പോലീസ് വന്നപ്പോ കള്ളൻ ഇങ്ങോട്ട് ഓടിയത്. പോലീസോ? ആ വിനേട്ടൻ. വിനേട്ടൻ വന്നപ്പോഴാണല്ലോ ജോസൂട്ടി കാണാതായത്. അയ്യോ, ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ അയാളെ കണ്ടിട്ടപ്പോ ഞാനെന്തിനാ ഓടുന്നത്? പെയിന്റ് മറിഞ്ഞപ്പോ അമ്മച്ച് വഴക്ക് പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ണിയതാ. ടോമിച്ചായന്റെ കൂട്ടുകാരനാ, ഇവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐയാ. അതെനിക്കറിയാം. അല്ല, ഇവിടുത്തെ എസ് ഐ ഒരു വിനയനാണെന്നുള്ള കാര്യം ആരും പറയുന്നത് കേട്ടു. അത് നമ്മുടെ വിനയനാണെന്നുള്ളത് ഇപ്പോഴാ അറിയുന്നത്. ഇനി വരൂ. വരും. എന്തിനാ? അല്ല, ഒന്ന് കാണാൻ. ഈ എസ് ഐമാരെ ഒരു സ്റ്റേഷനിൽ എത്ര കാലം ഇരിക്കും? ഉടനെ സ്ഥലമാറ്റം വല്ലതും കാണൂ. അതെങ്ങനെ ഞാൻ അറിയുന്നത്? അറിയില്ലല്ലേ. സ്വന്തം മോനെ പോലെയല്ലേ നിന്നോട് സ്നേഹം കാണിച്ചത്. എന്നിട്ടും നീ എന്നെ പറ്റിക്കായിരുന്നല്ലോ. നിനക്ക് എന്താ അവിടുന്ന് മോഷ്ടിക്കാനുള്ളത്? അത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. അതിന് കള്ളത്തനവും പറഞ്ഞ് ഇവിടെ കൂടണമായിരുന്നു. സാരമില്ല അമ്മച്ചി, തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ലെന്ന് കരുതിയാ മതി. ഇവനൊന്നും ഗുണദോഷിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് അതിന്റെ വഴിക്ക് ഞങ്ങൾ ചെയ്തോളാം. കൊണ്ടുപോകുന്നു.
നിനക്ക് എന്നാ പറ്റി? ചിരിക്കാടി, ദുസ്വപ്നമായിരിക്കും. കുരിശി അരയ്ക്കാതെയാ കിടന്നതല്ലേ? പ്രാർത്ഥിച്ചു കയറി കിടക്ക്. ഷോ, വേടിപ്പിച്ചു കളഞ്ഞല്ലോ. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്ന ഒന്ന് അനങ്ങി വാ മനുഷ്യ. നീ അല്ലടി പറഞ്ഞത് കൊള്ളാവുന്ന വീടുകളൊക്കെ നോക്കി വെക്കാൻ. പക്ഷേ ഈ പൂവാരന്മാര് പെണ്ണുങ്ങളെ നോക്കുന്ന പോലെ നിങ്ങളുടെ ഈ പെടലിൽ തിരിച്ചുള്ള നോട്ടം കണ്ടാലേ ഇപ്പൊ തന്നെ അരങ്ങി പിടിച്ച് പോലീസിലേപ്പിക്കും. ഒരു കള്ളനാണെങ്കിലും കുറച്ചൊരാടക്കോക്കെ കൂടെ എന്ന് കൂടിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. അല്ല കക്ഷിയ അന്നെന്താണ് അത്യാവശ്യം വന്ന് എത്തി നോക്കിട്ട് ഉടനെ ഓടി കളഞ്ഞ. അതെ, തോമാച്ചേട്ടൻ എന്തെങ്കിലും മേടിച്ചാലോ വെച്ചിട്ട് പോയതാ. അപ്പൊ ബീഡിയും തീപ്പിടിയൊക്കെ വാങ്ങി വന്നപ്പോ പോലീസുകാർ വിട്ടില്ല. ആ കേസ് എന്തായി? അത് ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനീ ഊരി പോരും. നീ ഈ പണിയപ്പോ തുടങ്ങി? ഞാനിപ്പോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിക്കോ. അയ്യോ, അപ്പൊ നീ മോഷണം നിർത്തിയോ? അതെ, ഏതായാലും നന്നായി. എന്താ നന്നായിന്നാ? അറിയാവുന്ന ഒരു കൈത്തൊഴിൽ പറഞ്ഞേച്ചാ ആരെങ്കിലും വീട്ടുവേലക്ക് നിൽക്കും. അപ്പൊ പിന്നെ തോമാച്ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് പോണു. ഇവളാ ചേച്ചിയുടെ മോള നാത്തുവിന്റെ കല്യാണം നാളെ. ഇവിടെ ജംഗ്ഷനെ പടിഞ്ഞാറിയ പൊടിപ്പുവില്ലേ, പൊടിപ്പുവില്ലേ, അതിന്റെ പുറകിലത്തെ വീട. ഇനിയിപ്പൊ ഇന്നത്തേടെ അവിടെ തങ്ങിയിട്ട് നാളെ വെളുപ്പിനെ അങ്ങ് വിടും. മതി മനുഷ്യ വിസ്തരിച്ചത്. അവര് പള്ളിയിലോട്ട് ഇറങ്ങുന്നതിന് മുൻപ് അങ്ങ് ചെല്ലണ്ടേ? ബാഗ് പോട്ടെ. ജോസൂട്ടി പിന്നെ പണി നടക്കട്ടെ. നീ അറിഞ്ഞോ ഇന്നലെ രാത്രി ആശക് സാറിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന്? അമ്മച്ചിയുടെ ആര് പറഞ്ഞു? ആ പത്രം കൊണ്ടുവരുന്ന പയ്യൻ ഉണ്ണി. എന്നിട്ട് ഐസക് സാറിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷണം പോലെ അമ്മച്ചി? കളർ ടിവിയും വിസിആറും. അയ്യോ കർത്താവേ, കല്യാണം കഴിഞ്ഞ് വർഷം രണ്ടായിട്ട് ഇപ്പോഴാണ് ഇതൊന്ന് കാണാനൊത്തത്. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ടടി, അപ്പോഴേ നടക്കും. ഹായ്, ഇങ്ങോട്ടൊന്നും നോക്കു മനുഷ്യ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പൂവമ്പഴം പോലിരുന്ന ഞാനല്ലേ ഇപ്പൊ ഇങ്ങനെ ഉപ്പുമാങ്ങ പോലെ ആയി പോയത്? ഉപ്പുമാങ്ങ ഭരണി പോലാന്ന് പറഞ്ഞത്. ഇനി പോലീസിന്റെ അന്വേഷണം ഒക്കെ കഴിഞ്ഞിട്ട് വിശദമായിട്ടിട്ട് കാണാം. വർക്ക് ചെയ്യുന്ന സാധനം മനസ്സിലായല്ലോ, പോയി ഒരു ചാക്ക് എടുത്തോണ്ട് വാ. തൽക്കാലം ഇവനെ ഒരു ചാക്കിനകത്താക്കിയ മറപ്പുരയിൽ എങ്ങാനും കുഴിച്ചിടാം. പോലീസുകാർ ഒരിക്കലെങ്കിലും വന്നു പോട്ടെ. എന്നാ പിന്നെ ഈ വയർ മറപ്പുരയിലോട്ട് നീട്ടി വലിച്ചാ പോരെ, നമുക്ക് അവിടെ നിന്ന് സ്വയമായിട്ട് കാണാലോ. നീ ആദ്യം ഞാൻ പറഞ്ഞേ, ഒരു ചാക്ക് എടുക്ക്. ഇതെന്തോ കഷ്ടം, ഇത് ഇത് ഞാൻ കണ്ടുപിടിച്ചോന്നല്ലോ, മോഷ്ടിച്ചോണ്ട് വന്നതല്ലേ. എത്രത്തോളം കിടന്ന് ചാടാൻ തോന്നിരിക്കുന്നു. ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ജോസൂട്ടിക്ക് എന്തു പറ്റി? അമ്മച്ച വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്നതാ ഇവിടെ വന്നപ്പോ? പഴയതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം കിട്ടിയതാ. പക്ഷേ മുഴുവനായിട്ട് അതൊക്കെ മറക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ആര്? അനാഥാലയത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ജോസ് കണ്ടോ? എന്നത്തിന് അതൊക്കെ ഓർക്കുന്നേ? ഞാനതൊന്നും ഓർക്കാറേയില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോ അമ്മച്ചി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. കന്യാസ്ത്രീ അമ്മയുടെ മുഖം മാത്രം മനസ്സിലുണ്ട്. വേറൊന്നും ഓർക്കാൻ അമ്മച്ചി സമ്മതിച്ചില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചു. എന്നെയും ആ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി പോകുന്നു എങ്ങനെയാ പറയുന്നത്? ജോസ് എങ്ങോട്ട് പോകുന്നെന്നാ? അമ്മച്ചിയോട് പറയുന്നതിൽ മാത്രമുള്ള വിഷമം. ആശിപ്പിക്കാനായിരുന്നെങ്കിൽ
പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇല്ല, ഞാൻ പോകുന്നില്ല. സത്യം സത്യം. ഇനി എന്തിനാ കരയുന്നത്? അക്ഷരം പറയാതെ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? നീ പോയി കഴിഞ്ഞാൽ എൽസയ്ക്ക് എന്നോട് വെറുപ്പാവല്ലോ. കയറി പോടാത്ത ഏഴു വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വളർത്തി. ഇപ്പോൾ അവൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായി. അതിനൊരു അനാഥം തന്നെ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? അനാഥർക്കല്ലേ അനാഥരെ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ടാവും അവർ തമ്മിൽ അത്രയ്ക്ക് അടുത്തത്. ദൈവനിശ്ചയം അങ്ങനെയാവും, അല്ലെങ്കിൽ അവൻ അവിടെ വരില്ലായിരുന്നല്ലോ. അപ്പോ ഇത് നടത്തണമെന്ന് തന്നെയാണോ അമ്മച്ചിക്ക്? അകറ്റി നിർത്തി ഞാൻ എന്തിനാ മോനെ വെറുതെ അവരുടെ ശാപം മേടിക്കുന്നത്? വല്ല മോഷണോ അതിർത്തി തർക്കമോ പറയാന്നല്ലാതെ സ്നേഹിക്കുന്നവരുടെ പ്രശ്നം ഈ പോലീസുകാരോട് ആരെങ്കിലും പറയൂ അമ്മച്ചി. പോലീസുകാർക്ക് സ്നേഹിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ലീവ് കിട്ടണ്ടേ? തന്നെയുമല്ല, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ ഉള്ളു തുറന്നൊന്ന് സ്നേഹിക്കും? അതുപോട്ടെ, ഈ വിവരം ടോമിച്ചനൊന്ന് അറിയിക്കണ്ടേ? വേണം, നിന്നോടൊന്ന് ആലോചിച്ചിട്ടാവാമെന്ന് വെച്ചു. സ്വന്തം മകന്റെയും ഭാര്യയുടെയും കൂടെ കഴിയാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ആ, എങ്ങനെയാലും നടക്കട്ടെ. അമ്മച്ചി പറഞ്ഞതുപോലെ ദൈവനിശ്ചയം അതാണെങ്കിൽ നടക്കട്ടെ. പക്ഷെ ആ ചെക്കനെ ഞാനിതുവരെ ഒന്നും കണ്ടില്ലല്ലോ. നീ എങ്ങോട്ടൊന്ന് വാ. ഒരു കള്ളനോട്ട് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നാളെ എനിക്കൊന്ന് ശിവകാശി വരെ പോകണം. ഒന്ന് രണ്ട് കക്ഷികളെ പൊക്കിയിട്ടേ വരാവൂ എന്നാണ് സർക്കിളിന്റെ ഓർഡർ. വന്നാൽ ഉടനെ ഞാൻ അങ്ങെത്താം. ഐസക് സാറിന്റെ വീട്ടിൽ കയറിയ കള്ളനെ പിടികിട്ടിയോ? തപ്പിക്കൊണ്ടിരിക്കുന്നു, ഉടനെ പിടിക്കും. പിടി തരണോന്ന് ആ കള്ളനും കൂടി തോന്നണ്ടേ? അല്ലേ അമ്മച്ചി? ഞാൻ ഇറങ്ങട്ടെ. നാളെ നമ്മുടെ കാലാവധി തീരുകയാണ്. നാളെ നമ്മൾ പോവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങളെ വിശേഷങ്ങളെ പറയാണെങ്കിൽ പറഞ്ഞയക്കിന്. നമ്മള് പറയാന്ന് നമ്മുടെ ജോസൂട്ടിയുടെ ഒരു വിവരവും ഇല്ല, കത്തയച്ചിട്ട് മറുപടിയും ഇല്ല. അവനെ കാണുകയാണെങ്കിൽ അവനോട് ഒന്ന് എഴുതാൻ പറയണം. ആ പഹ്യൻ താമസിക്കുന്ന വീട് എവിടെയാണെന്ന് പറഞ്ഞേ? കർത്താവിൽ നമ്മുടെ മകനായ ജോസെ, ഈ നിൽക്കുന്ന എൽസയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. കർത്താവിൽ നമ്മുടെ മകളായ എൽസെ, ഈ നിൽക്കുന്ന ജോസിന്
ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. തുറന്നു പറഞ്ഞാലോ എന്ന് പല പ്രാവശ്യം ആലോചിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. എന്ത് സത്യം? ജോസൂട്ട് എന്താ വിളിക്കുന്നത്? പറ. എന്തായാലും എന്നോട് പറ. ഏ, ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ഇല്ലെന്നേ. നാളെ എനിക്ക് ദൂരെ ഒരിടം വരെ പോകണം. ആ കാര്യം അമ്മച്ചോട് എങ്ങനെയാ പറയാന്ന് വിചാരിക്കായിരുന്നു. എന്നാത്തിനാ? കല്യാണക്കാര്യം പറയാൻ. നമ്മുടെ കല്യാണം എനിക്കൊരാളെ മാത്രമേ അറിയിക്കാനുള്ളൂ, മാധവേട്ടനെ. ആരായി മാധവേട്ടൻ? ചേട്ടനെ പോലെയാ. ഓർഫറേജിൽ നിന്ന് ഇറങ്ങിയ പിന്നെ കുറച്ചാളെ ഞാൻ മാധവേട്ടൻ കൂടെയായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്താ. വലിയാളാ? മന്ത്രിയാണോ? ആ, മന്ത്രിയെ പോലെ തന്നെയാ. എപ്പോഴും അകമ്പടിക്ക് പോലീസ് കാണും. കല്യാണത്തിന് വരുമ്പോഴും പോലീസ് കാണോ? വരാ സമയം കിട്ടുമെന്ന് അറിയത്തില്ല, വന്നാ പോലീസ് ഉണ്ടാവും. പിന്നെ നാളെ തന്നെ തിരിച്ചു വരണം. അല്ല ഈ റേച്ചൽ മാത്യു. ഞാനാ. എന്താ? നമ്മുടെ ജോസൂട്ടില്ലേ ഇവിടെ. നിങ്ങളാരാ? ഓന്റെ ഒരു പരിചയക്കാരനാ. ഒരാളെ കാണാൻ അവൻ വെളുപ്പിന് തിരുവനന്തപുരത്ത് പോയി. അല്ലോ, നമ്മുടെ മാധവനെ കാണാനായിരിക്കും. ആ, അങ്ങനെ അതാണ്ട് ഒരു പേരാ അവൻ പറഞ്ഞത്. ഓൻ പറഞ്ഞ കാര്യം പറയാൻ തന്നെ ഞമ്മളും വന്നെ. ആ, പിന്നെ കണ്ടോളാം. മാധവനെ കാണാൻ വന്നായിരിക്കും. അതെ, ഞാനിപ്പൊ മാധവനെ കണ്ടിട്ടാ വരുന്നത്. നിന്നെ പറ്റി ചോദിച്ചു. ഞാനിപ്പൊ നിന്നെ കാണാറേ ഇല്ലെന്ന് പറഞ്ഞു. എന്നാ ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഇന്നിനിപ്പൊ കാണാൻ പറ്റിയില്ല. അതെന്താ? ആഴ്ചയിൽ ഒരിക്കലേ തടവുള്ളിലാ കാണാവൂ. ഇനി അടുത്ത ആഴ്ചയെ പറ്റൂ. അച്ചൂടൻ എന്ത് പണി കാണിച്ച്? എന്ത് പണി? വഞ്ചൂർ കോടതിയിൽ ഒരു കേസിന് വന്നു. വഞ്ചൂർ വരെ വന്നപ്പോ പൂജപ്പര വന്ന് മാധവനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നീ വരും എനിക്കറിയാം. മാധവേട്ടൻ എന്റെ കല്യാണം അറിയിക്കാൻ വന്നതാ. മുട്ടയിന്ന് വിരിയുന്നതിന് മുമ്പ് നിനക്ക് കല്യാണോ? ഞാൻ പെരുന്നറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 30 ആയി. ഇനി ഒന്ന് ചോദിക്കട്ടെ, ചോദിക്കട്ടെ. എങ്ങോട്ടാ? ഞാൻ ഇവിടെ മുറി എടുത്തിട്ടുണ്ട്. ഇവിടെ മുറി എടുത്തു? ഇവിടെ അല്ലേ, ടൗണിൽ മുറി എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി അവിടത്തെ റെസ്റ്റ് എടുത്തിട്ട് നാളെ വെളുപ്പിനെ നമുക്ക് ഒരുമിച്ച് പോവാം. കൈ കാശൊക്കെ ഉണ്ടല്ലോ. ആ വാ. ചുളുവിന് നല്ല തങ്കപ്പെട്ടൊരു അമ്മച്ചിയെ കിട്ടി. ഇപ്പോ ഇതാ നല്ലൊരു ഭാര്യയെ കിട്ടാൻ പോകുന്നു. ഒരു സത്യം മറച്ചു വെച്ചാൽ നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ചുമ്മാ മറച്ചു വെക്കണം. ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പം തിന്നാമെന്ന് കേട്ടിട്ടില്ലേ? ആ എസ് ഐ എന്നെ കണ്ടാൽ എല്ലാ കള്ളവും പൊളിയും. ആ ആഭ്യന്തര മന്ത്രിയെ കണ്ട് അയാളെ ഉടനെ ഉളവറ്റൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അച്ചുവീട്ടിന് മന്ത്രി അറിയാവോ? അറിയാമോ? ഞങ്ങള് കുറച്ചയാളെ ഒന്നിച്ചുണ്ടായിരുന്ന ചെറിയ മോഷണങ്ങൾ അടുത്തപ്പോ അയാള് ഖജനാവിൽ കണ്ണ് വെച്ചങ്ങ് സെക്രട്ടേറിയറ്റിലോട്ട് പോയി. ഞാൻ ഇങ്ങനെ വാങ്ങാതെ കോഴിയെ കുഞ്ഞ് അങ്ങനെ. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ജോസൂട്ടിയെ കണ്ടില്ല. അവനൊരു വഴിക്ക് പോയതല്ലേ, വണ്ടി കിട്ടി ഇങ്ങനെ എത്താൻ താമസിക്കും. നീ ഒന്ന് കിടക്ക്. ഇന്ന് ചെന്നില്ലെങ്കിൽ എൽസ വിഷമിക്കും. ഞാൻ പോട്ടെ അച്ചോട്ട. മനസമ്മതമല്ലേ കഴിഞ്ഞുള്ളൂ, കെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. നീ കള്ളന്മാര് അർദ്ധരാത്രി യാത്ര ചെയ്യാൻ പാടില്ല. വെളുപ്പിനത്തെ വണ്ടിക്ക് പോകാം.
കൊല്ലം കായംകുളം ആലപ്പുഴ ചേർത്തല വഴി എറണാകുളത്തേക്ക് പോകുന്ന സെഡേറ്റീവ് മെഡിസിൻസ് കൊടുത്തിരിക്കുക. ബോധം തെളിയുമ്പോ ഇനിയും നിയന്ത്രണം വിട്ടുവിടുന്നില്ല. ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന നല്ലത്. ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാന്ന് വെച്ചു. ഞാൻ ആംബുലൻസ് അയക്കാം. ശരി ഡോക്ടർ. ടോമിച്ചനെ വിവരം അറിയിച്ചോ? ആ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ വരുന്ന കാര്യം തീർച്ചയില്ല. എൽസെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം സർ. ഈ കുട്ടിയല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? ഒരു ജോലിക്കാരൻ പയ്യനുണ്ട്. അയാളെ ചോദ്യം ചെയ്തോ? അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കാനെന്നാണ് എലിസ പറഞ്ഞത്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകരുതെന്നും എങ്ങനെ ഇവിടെ തന്നെ നിൽക്കണമെന്നും മാധവൻ ഈ കത്തിലെഴുതിയിട്ടുണ്ടല്ലോ. ഇനി പറ, ആരാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഇല്ല, ആരുമില്ല.
ഒരിക്കൽ കൂർക്കേക്ക് ഒന്ന് ഞാനാണ് നേറ്റ് പറഞ്ഞിട്ട് ഈ സാർ വിശ്വസിച്ചില്ല. അന്നിവൻ അങ്ങനെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് മാധവനെ രക്ഷിക്കാനുള്ള ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് സത്യമായിരുന്നു, ഞാൻ അയാളെ കൊന്നത്. പക്ഷേ എന്റെ അമ്മച്ചെ ഞാൻ കൊന്നിട്ടില്ല. അപ്പോ കൊലപാതകത്തിൽ നിനക്ക് മുൻപരിചയമുണ്ട്. ഇടയ്ക്ക് ബോധം വീണപ്പോ അവൾ ചോദിച്ചു, ജോസൂട്ടി വന്നോന്ന്. ഇതുകൂടി താങ്ങാനുള്ള കഴിവ് അവക്കുണ്ടോ വിനയേട്ട? ജോസൂട്ടി ചിലപ്പോ നിരപരാധിയായിരിക്കും, പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോ അവൻ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്നാൽ കഴിയുന്ന ഞാൻ ശ്രമിക്കും. നീ അത് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ, ഇപ്പൊ നീ അനാഥനല്ല. നിനക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. അമ്മച്ചിയോട് പറയുന്നതിൽ മാത്രമുള്ള വിഷമം. പിന്നെ നാളെ തന്നെ തിരിച്ചു വരണം. ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത്.